അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അർജുൻ സാറ് എന്നെ വളരെ വിശദീകരിച്ച് തന്നെ പരിചയപ്പെടുത്തി. എന്റെ ഒരു ഏകദേശം ഒരു എൻസൈക്ലോപീഡിയ തന്നെ നമ്മുടെ അർജുൻ സാർ ഒരു ചെറിയൊരു ലഘു വിവരണത്തോടു കൂടി നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നു. അർജുൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 19-ാമത്തെ വയസ്സ് മുതലാണ് ആർസിഎം എന്ന പ്രസ്ഥാനത്തെ, അതായത് 18 വയസ്സ് മുതലേ ആർസിഎം എന്താണെന്ന് കേട്ടു തുടങ്ങി. ലൈസൻസ് എടുക്കുന്നതിന് മുമ്പേ എടുത്തത് ആർസിഎമ്മിന്റെ ഒരു ഐഡിയാണ്. അങ്ങനെയൊക്കെ 18-ാമത്തെ വയസ്സ് മുതലേ കേട്ടു തുടങ്ങി. 19-ാമത്തെ വയസ്സ് മുതൽ ആർസിഎമ്മിൽ കൃത്യമായിട്ട് സജീവമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്ന് മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, അന്ന് മുതൽ ഇന്ന് വരെ ഒരു അടി പോലും പിന്നോട്ട് വെച്ചിട്ടില്ല, എല്ലാം മുന്നോട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പേര് തൻസീഹ്, സ്ഥലം പനങ്ങാട്ടുകര. 2-3 വർഷത്തോളമായി ആർസിഎം എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട് പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ രാജൻ സാറിന്റെ ഒരു ക്ലാസ്സിലൂടെ ആയിരുന്നു ആദ്യമായിട്ട് ആർസിഎം എന്താണെന്ന് കേൾക്കുന്നത്. അതിനു മുന്നേ തന്നെ ഒരുപാട് കാരണങ്ങളാൽ ആർസിഎം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്നു, പക്ഷെ അതെല്ലാം ഞങ്ങൾ തട്ടി നിരസിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് ആർസിഎം എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ ഉമ്മയിലൂടെയാണ്. ഇപ്പൊ പറഞ്ഞു സൈന മാഡം എന്ന് പറഞ്ഞ പരിചയപ്പെടുത്തുകയുണ്ടായി. എന്റെ വീട്ടിലേക്ക് ആർസിഎം കടന്നു വരാനുണ്ടായ കാരണം നമുക്ക് എല്ലാവരുടെയും ആസ് യൂഷ്വൽ ഇന്നിവിടെ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അതിലെ 90% ആളുകളും എനിക്ക് ഉറപ്പുണ്ട് ആരോഗ്യം കിട്ടിയത് കൊണ്ട് ആർസിഎമ്മിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, ആർസിഎമ്മിന്റെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി ആർസിഎമ്മിലേക്ക് കടന്നു വന്ന വ്യക്തികളായിരിക്കും ഇന്നിവിടെ അറ്റൻഡ് ചെയ്യുന്നവരിൽ ഭൂരിപക്ഷം ആളുകളും. അതേപോലെ ഒരു ഫാമിലി തന്നെയാണ് ഞങ്ങളുടെയും. കാരണം ഇങ്ങനെ ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന തരത്തിലേക്ക് ഒരു ചിന്ത പോലും പോകാത്ത ഒരു കുടുംബമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയെ ഇല്ലാത്തൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. പക്ഷെ വീട്ടിലുണ്ടായിരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതിലെടുത്തു പറയേണ്ടതിന്റെ ഏറ്റവും താഴെയുള്ള അനിയന് ഉണ്ടായിരുന്ന കാലിന് ഒരു എല്ലിന് വളവുണ്ടായിരുന്നു. ആ വളവ് അതെങ്ങനെ അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള ചിന്തയിൽ നടന്നുകൊണ്ടിരുന്നപ്പോ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, പലരെയും കൊണ്ട് കണ്ടു. കണ്ടവരൊക്കെ പറഞ്ഞത് 18 വയസ്സിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്ത് ശരിയാക്കാം എന്നുള്ള തരത്തിൽ മാത്രമാണ് പറഞ്ഞത്. അപ്പോഴും നമുക്കൊക്കെ ഒരു വിഷമമായിരുന്നു. ഏതൊരു പ്രോഗ്രാമിന് പോകുമ്പോഴും പറയും അനിയന് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണല്ലേ എന്നുള്ളതൊക്കെ മാതാപിതാക്കളടുത്ത് വന്ന് സംസാരിക്കും, ഇങ്ങനെ ചെറിയ വൈകല്യം ഉണ്ടല്ലേ എന്നുള്ളതൊക്കെ. അപ്പൊ നമുക്കതൊരു വിഷമമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഡോക്ടർ ആയൻ സാറിന്റെ ഒരു ക്ലാസ് ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ റജിന കുഞ്ഞുമുഹമ്മദ് മേഡം വഴി ഞങ്ങൾക്ക് അതോടെ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. അപ്പോ അവരുവഴി ആ ഒരു ക്ലാസ് കേട്ടപ്പോ ഉമ്മ അതിൽ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഡോക്ടർ രാജൻ സാർ വിശദീകരിക്കുന്നതാണ്. ഇന്ന് 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഡോക്ടർ രാജൻ സാറ് സ്വരാജ് ആർസി മോട്ടുപാറ ഷോപ്പിൽ വെച്ചിട്ട് ന്യൂട്രിചാർജ് കിഡ്സ് എന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മനോഹരമായിട്ട് വിശദീകരിക്കുന്നത് കേട്ടു. അതില് ഉമ്മക്ക് ക്ലിക്കായ പോയിന്റ് എന്ന് പറയുന്നത് ഇത് കുട്ടികളുടെ എല്ലു വളർച്ചയ്ക്ക്, ബുദ്ധി വികാസത്തിന്, അതുപോലെ തന്നെ ഹൈറ്റ് വയ്ക്കുവാനും നമ്മളുടെ BMI കറക്റ്റ് ആകാനും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു. ഉമ്മ അത് എന്തെങ്കിലും ആവട്ടെ, ഇത്രയും കാശ് നമ്മൾ ചെലവാക്കിയതല്ലേ, ഇനിയിപ്പോ ഇത്ര ചെറിയൊരു കാശിന് വേണ്ടിയിട്ട് നമ്മളത് പരീക്ഷിക്കാൻ ഇരിക്കണ്ട എന്നുള്ള ഒരു തരത്തിൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. കൊണ്ടുവന്ന പോലെ തന്നെ രാജൻ സാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നതാണ് ന്യൂട്രിചാർജ് കിഡ്സ് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കൊടുക്കുന്ന മക്കളിനെ ചമരനോട് ചേർത്ത് നിർത്തി അവരുടെ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, ഇത് കൊടുത്തു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക, ഹൈറ്റിൽ വ്യത്യാസം വന്നിരിക്കും, 90% വ്യത്യാസങ്ങൾ വന്നിരിക്കും. അപ്പൊ ഇതേപോലെ ഞങ്ങൾ മാർക്ക് ചെയ്തിരുന്നു. എന്റെ 2-ാമത്തെ അനിയനും 3-ാമത്തെ അനിയനും ഇത് കൊടുത്തു തുടങ്ങി. 3 മാസം കൊണ്ട് അനിയനെ ന്യൂട്രിചാർജ് കിഡ്സ് എന്ന ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം അവന്റെ ആ കാലിനുണ്ടായിരുന്ന വളവ് മാറി. ഇന്ന് അവനെ കണ്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് തോന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണെന്നുള്ളത്. ആളിന്ന് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഉഷാറായിട്ട് ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് ഇന്ന് അവനെ കണ്ടാ തോന്നില്ല. അപ്പോ എന്ന് മാത്രമല്ല അവർ രണ്ടുപേരും ഹൈറ്റ് വെച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോ ഇവരെല്ലാം ഇത് ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിൽ നിന്ന്, അതായത് ഒന്ന് മാത്രമല്ല ഒരുപാട് വീട്ടിൽ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ഇതിൽ നിന്നെല്ലാം പതിയെ 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 മോചനങ്ങൾ വന്നു തുടങ്ങി, എല്ലാവരും ഹെൽത്തിലി ഓക്കെ ആയി തുടങ്ങി. അത് മാത്രമല്ല അതിനുശേഷം ഈ ആർസിഎം എന്ന സിസ്റ്റം വീട്ടിൽ കടന്നു വന്നതിന് ശേഷം ഡോക്ടറെ കാണാൻ പോകണ്ട എന്നുള്ളൊരു സാഹചര്യം വന്നു തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഒരു പനി വന്നിട്ട് പോലും ഡോക്ടറെ കാണാൻ പോകേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് പറയാൻ പറ്റും. കാരണം ഒരുപാട് നമ്മളെ വീടിന് തൊട്ടപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തുള്ളതാണെങ്കിലും അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെ നിന്ന് നമ്മൾ പെട്ടെന്ന് ആർസിഎം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏറ്റെടുത്തോളണമെന്നില്ല. കാരണം നമ്മളത് അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുള്ളത് നമുക്കെന്തോ വലിയൊരു ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. പക്ഷെ നമ്മൾ ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ പറയുന്നത് അവർക്ക് ഇത്രത്തോളം പ്രശ്നങ്ങളിൽ കൊണ്ട് വലയുന്നവരാണല്ലോ, അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അവരതിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ
നമ്മൾ പറയുന്നവരിൽ പലരും അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തോ പ്രത്യേകമായിട്ടുള്ള നേട്ടമുണ്ട് എന്നുള്ള തരത്തിലാണ് അവർ ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് വലയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥ വരുമ്പോഴും നമുക്ക് പല ഇത് ഇത്രയും കൊറോണയുടെ ഇത്രയും ദൂഷമായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ അനുഭവിച്ചു. 2 കൊല്ലത്തോളം നമ്മൾ ഉള്ളിലിരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ കട അപ്പോഴും ഒരു ദിവസം പോലും അടയ്ക്കേണ്ടി വന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കടയിൽ വന്നിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച വ്യക്തികൾക്ക് വരെ കൊറോണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഞാൻ വിളിച്ചു പറയുകയുണ്ടായി. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾക്ക് കൊറോണ വന്നില്ല, ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവർ. അപ്പോ കൊറോണ വന്നില്ല എന്നുള്ളത് ഞാനൊരു അഹങ്കാരമായിട്ടല്ല പറയുന്നത്. പക്ഷെ ഒരുപക്ഷെ കൊറോണ വൈറസ് നമ്മുടെ ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് പ്രതികൂലമായിട്ട് കൊറോണ ബാധിക്കാതിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും സാഹചര്യങ്ങളോട് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് ഹൈ ആയിട്ടിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോ ഇങ്ങനെ ആർസിഎമ്മിനെ കുറിച്ച് കേട്ടു, ഇത് ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നു. അപ്പോഴൊക്കെയും ഞാൻ ഒരു ആർസിഎം എന്ന പ്രസ്ഥാനത്തിന് എതിരായിരുന്നു. ആർസിഎം എന്നുള്ള വാക്ക് വീട്ടിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം ഇങ്ങനെ കുറച്ച് റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഉമ്മാക്ക് ആർസിഎം എന്നുള്ള വാക്കല്ലാതെ മറ്റൊരു വാക്കും പറയാത്തൊരവസ്ഥയും. ചോറ് കഴിക്കുമ്പോഴും ആർസിഎം, കിടന്നുറങ്ങുമ്പോഴും ആർസിഎം, ഇനിയിപ്പോ കിടന്നുറങ്ങണതിൻ്റെ ഇടയിൽ ഒരാൾ ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തും ആർസിഎം. അപ്പോ എനിക്ക് ഇത് എന്തിട്ടാണ് ഈ ആർസിഎം ആർസിഎം എന്ന് പറയുന്നത്? എനിക്ക് അത്രയ്ക്കോളം കലിയായിട്ടുള്ള ഒരു വാക്കായിട്ട് ആർസിഎം മാറി. കാരണം എവിടെ പറയുമ്പോൾ ഈ ആർസിഎം ആർസിഎം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ എന്ത് ചെയ്യുമ്പോഴും ആർസിഎം ആണ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറി. അപ്പൊ എന്താണ് ആർസിഎം എന്നുള്ളത് കേട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടം ഇതേപോലെ ഉമ്മ അറ്റൻഡ് ചെയ്തതുപോലെ ഡോക്ടർ രാജൻ സാറിന്റെ ഒരു ക്ലാസ്സിലേക്ക് പോവുകയുണ്ടായി. അവിടെ നിന്ന് എന്താണ് ആർസിഎം എന്നുള്ളത് കേട്ടു. അവിടെ ആർസിഎം എന്താണെന്നുള്ളത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതില് എന്തൊക്കെയോ ഉണ്ട്, എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതിൽ എന്തൊക്കെയോ ഉണ്ട് അല്ലാതെ ഒരിക്കലും. പിന്നെ പോരാത്തതിന് ഡോക്ടർ രാജൻ സാറിന് എനിക്ക് ആദ്യമായിട്ട് കണ്ടപ്പോ ഒരു ഒരു കാര്യം തോന്നി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ടീച്ചേഴ്സ്, ഞാൻ അന്ന് 19 വയസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു, 19 വയസ്സുള്ള വ്യക്തി ഇഷ്ടംപോലെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ടീച്ചർമാര് പഠിപ്പിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രിൻസിപ്പൾസിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ടീച്ചർമാരുമായിട്ട് ഇടപഴകിയിട്ടുള്ളവരാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഡോക്ടർ രാജൻ സാർ അന്നെടുത്ത ആ ഒരു 1.5 മണിക്കൂറിന്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് അത് ഇന്നും എന്റെ മനസ്സിൽ ഒരു വാക്കുപോലും തെറ്റാതെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം അവിടെ പഠിപ്പിക്കുകയായിരുന്നില്ല, നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന ഓരോ കാര്യങ്ങളെയും നമ്മളുടെ ഉള്ളില് ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു മനോഭാവം ഉണ്ട്, അത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ ആ മനോഭാവത്തെ അദ്ദേഹം മെല്ലെ 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 നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയായിരുന്നു ആ ഒരു 1.5 മണിക്കൂർ കൊണ്ട്. അത്ര നേരം എനിക്ക് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചില ശങ്കകൾ, അല്ലെങ്കിൽ ഞാൻ ധരിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ, അപ്പാടെ കള്ളമായിരുന്നു അല്ലെങ്കിൽ അപ്പാടെ അത് നുണയായിരുന്നു എന്നുള്ളത് ഡോക്ടർ രാജൻ സാർ എനിക്ക് കുറച്ചു നേരം കൊണ്ട് മനസ്സിലാക്കി തന്നു. അന്ന് മുതലേ ഡോക്ടർ രാജൻ സാറിനോട് തോന്നിയ ഒരു ആരാധനയാണ്, അത് ഇന്നും അതേപോലെ തന്നെ നിൽക്കുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിലൂടെയാണ് സത്യത്തിൽ ആർസിഎം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അന്ന് വരെ ഉമ്മയാണ് ആർസിഎം പറഞ്ഞു തരുന്നെങ്കിൽ അതിനുശേഷം പിന്നെ ഞാനും പറയാൻ തുടങ്ങി ജെ ആർസിഎം. അന്ന് വരെ ജെ ആർസിഎം ഗുഡ് ആർസിഎം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇന്നും പലരും ജെ ആർസിഎം ഗുഡ് ആർസിഎം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇതെന്തപ്പോ ദിവമാര് പറയണത്, അല്ലെങ്കിൽ ഇതെന്തപ്പോ ഈ പറയണത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലർക്കും ഉണ്ടാവുക. കാരണം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ജെ ആർസിഎം ഗുഡ് ആർസിഎം എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയില്ല. ആദ്യം നമ്മളും ഒരുപക്ഷെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക എങ്ങനെയാണ് ജെ ആർസിയും കൂട്ടാർസിയും എന്നുള്ളത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ മാത്രം പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ലീഡർമാരെ അത് നോട്ട് ചെയ്യും, എന്ത് ഇവ മാത്രമാണ് ജെ ആർസിയും പറയുന്നത്, അപ്പൊ ഞാൻ മാത്രമായിട്ട് ഇനി പറയാതിരിക്കണ്ട എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മൾ ജെ ആർസിയും കൂട്ടാർസിയും എന്ന് പറഞ്ഞു തുടങ്ങുക. പക്ഷേ ആർസിഎമ്മിൽ വന്നിട്ട് ആക്റ്റീവായി നമ്മൾക്ക് ആർസിഎം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജെ ആർസിയും പറയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ജെ ആർസിയും പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ മറ്റൊരാളുടെ സമ്മർദ്ദം മൂലമായിരിക്കില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ജെ ആർസിയും ആയിരിക്കും. ആ ജെ ആർസിയും പറയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിരിക്കും. ആസ് എ യൂത്ത് ഒരു 19 വയസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് ഞാൻ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ആസിം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം ഒരു യൂത്ത് എന്ന നിലയ്ക്ക് ആരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പറയുന്നത് നമ്മളുടെ വയസ്സ് ഇത്രയാണുള്ളൂ, അപ്പൊ ഇത്ര വയസ്സുള്ള ഒരു വ്യക്തി ഒരു പറയുന്നത് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കും എന്നുള്ളതിന് എപ്പോഴും ഒരു ചോദ്യത്തിന് ചിഹ്നം തന്നെയാണ്. എത്രത്തോളം സീരിയസ് ആയിട്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളുക എന്നുള്ളത്. സെയിലിന് പോകുമ്പോഴാണെങ്കിലും ശരി, ഇത്തരത്തിൽ തന്നെയാണ് നമ്മളുടെ അടുത്ത് ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. കാരണം ഒരു മുതിർന്ന 2 വ്യക്തികൾ ഒരു സെയിൽ ചെയ്യാൻ പോകുന്നത് പോലെയല്ല യൂത്ത് സെയിൽ ചെയ്യാൻ പോകുമ്പോൾ. പക്ഷെ എന്നിരുന്നാൽ യൂത്ത്സിന് സെയിൽ ചെയ്യാൻ പറ്റുന്നത് പോലെ ഒരിക്കലും ഒരു മുതിർന്നവർക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കാരണം യൂത്ത്സിന് ആരനെ വേണമെങ്കിലും കയ്യിലെടുക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അവർക്ക് സംസാരിച്ചു നിന്ന് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലും അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശേഷിയുണ്ട്. കാരണം
ഒരു കാര്യം അറിയില്ലെങ്കിൽ പോലും, അതായത് നമ്മൾക്ക് അതിനെ കുറിച്ചിട്ട് ഗ്രാഹ്യമായിട്ടുള്ള ഒരു പഠനമില്ലെങ്കിൽ പോലും എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും ചെറുതായിട്ടെങ്കിലും ഒരു അറിവുള്ള ഒരു മേഖലയായിരിക്കും യൂത്ത് എന്ന് പറയുന്നത്. പക്ഷെ മുതിർന്നവരാകുമ്പോൾ ആ കാര്യങ്ങളിൽ അറിയില്ല എന്നുള്ളതല്ല, പക്ഷെ പല കാര്യങ്ങളിലും ചെറിയ ചെറിയ സംശയങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാതെ അവിടെ പോരും. പക്ഷെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം, ഒരു കാര്യത്തിന് അവർ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് 100% അറിഞ്ഞതിന് ശേഷം അവർക്കൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവും അവർക്ക് ഉണ്ടായിരിക്കും. എന്നാൽ എന്നിരുന്നാൽ പോലും ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ യൂത്ത് ഇപ്പോഴും നേരിടുന്നുണ്ട്. കാരണം സെയിലിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ആ ഒരു വില മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു വില നമുക്ക് ആ യൂത്ത്സിന് കൊടുക്കുന്നുണ്ടാവില്ല. അതേപോലെ ഒരു സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്ത് പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം എന്റെ RCM ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യത്തിൽ ഇതേപോലെ ഒരു സെയിലിലൂടെ തന്നെയാണ്. RCM എന്താണെന്ന് മനസ്സിലാക്കി ഉപ്പ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. അദ്ദേഹം 20 വർഷമായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സാലറി ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഉപ്പാക്ക് വേണമെങ്കിൽ പറയാം നീ സെയിലിനൊന്നും പോകേണ്ട കാര്യമില്ല, നീ സെയിലിന് പോയില്ലെങ്കിലും ഇവിടെ ആവശ്യ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളത്. ഉപ്പാക്ക് അറിയാം ഞങ്ങൾ ഞാൻ സെയിലിന് പോയി കൊണ്ടുവന്നിട്ട് കിട്ടുന്ന കാശ് വേണ്ട ഇവിടെ കാര്യങ്ങൾ നടക്കാൻ എന്നുള്ളത്. പക്ഷെ ഞാൻ സെയിലിന് പോകണം എന്നൊരു തീരുമാനം പറഞ്ഞപ്പോ ഉപ്പ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറയുന്നത് നീ സെയിലിന് പോയിക്കോ, എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു തരാനാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ അത് തന്നെ എനിക്ക് ആദ്യം കിട്ടിയ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് തരാനുള്ളത്. കാരണം ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും സെയിലിന് ഇപ്പൊ വീടിനടുത്തുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ സെയിലിന് പോകുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവ് റെയിൽവേയിലായിട്ടാണോ ഇതിന് നടക്കുന്നത് എന്നുള്ളത്. ഭർത്താവ് റെയിൽവേയിലായാലും എന്തിനാണ് എന്താണ് പ്രശ്നം നമുക്ക് സെയിൽ ചെയ്തോടെ. അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഉപ്പാടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് നീ സെയിലിന് ധൈര്യമായിട്ട് പോയിക്കോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാനും എന്റെ രണ്ടു കൂട്ടുകാരന്മാരുടെ പേര് അജ്മൽ തന്നെയാണ്. ഞാനും രണ്ടു കൂട്ടുകാരന്മാരും കൂടിയിട്ട് സെയിലിന് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് കയ്യിലുള്ള പൈസയും കുറച്ച് കടമെടുത്ത പൈസയൊക്കെ ആയിട്ട് ഞങ്ങള് പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് സെയിലിന് പോയി. ആ സെയിലിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. ഞങ്ങൾ അന്ന് ഏറ്റവും കുറവ് കയ്യിൽ പിടിച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത് തവിടണ്ണായിരുന്നു. തവിടണ്ണ ഒരു 5-6 എണ്ണമാണ്, ഒരൊറ്റ ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. 5-6 എണ്ണം ഞങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും ആദ്യം മൊത്തം ചെലവായി പോയ പ്രവൃത്തി എന്ന് പറയുന്നതും തവിടണ്ണ തന്നെയായിരുന്നു. കാരണം തവിടണ്ണയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം, പക്ഷെ ഇത് എവിടുന്നാണ് നല്ല തവിടണ്ണ കിട്ടുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് അറിയാത്തുള്ളൂ. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഈ പറഞ്ഞ പോലെ റൈസ് ബ്രാൻ ഓയിലുകൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 135-145 രൂപ മുതൽ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് ഏതാണ് പേര് ഏതാണെന്ന് ഇല്ലാത്ത തരത്തിലുള്ള തവിടണ്ണയാണെന്ന് കണ്ടാൽ തോന്നും കൂടിയില്ല. എന്നാൽ അത് ഉപയോഗിച്ചാൽ പിന്നെ നമ്മൾ ഒട്ടും അത് ഉപയോഗിക്കില്ല. ഈ തരത്തിലുള്ള തവിടണ്ണകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ആളുകൾക്ക് അറിയാം ഇത് നല്ലതാവില്ല, പക്ഷെ നമ്മളുടെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകഴിഞ്ഞാൽ അത് പോകുന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. തവിടണ്ണ ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾ സെയിലിന് പോയോണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കുന്നുകുളം ഷോപ്പിൽ നിന്ന് ഒരു ബോക്സ് തവിടണ്ണ കൂടി വീണ്ടും എടുത്ത് അതും അന്ന് തന്നെ വിറ്റഴിക്കപ്പെട്ടു. അന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം ഏകദേശം 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റി. അപ്പൊ മനസ്സിലായി സെയിൽ നടക്കും, നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽ നടക്കും. ആദ്യം ഒരു ചമ്മൽ ഉണ്ടാവും, ആരുടെ വീട്ടിലേക്ക് കയറി പോകാനാണെങ്കിലും ആദ്യം നമുക്കൊരു ചമ്മൽ ഉണ്ടാവും. പക്ഷെ ആ ചമ്മലെല്ലാം എന്താകും, പതിയെ പതിയെ ആ ചമ്മലെല്ലാം ഇല്ലാതെയാകും. എന്ന് മാത്രമല്ല ഒരാളുടെ വീട്ടിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒരു 2-3 കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ന് പറയുന്നത് ആ ചമ്മൽ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവരിനായിട്ട് നല്ല സൂപ്പറായിട്ട് ഇന്ററാക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരിനായിട്ട് ആ സെയിലിലേക്ക് നമ്മൾ കടന്നുപോയി നമുക്ക് ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കടന്നു വരും. അങ്ങനെ സെയില് നടന്നു, സെയില് നടന്നു അങ്ങനെ 2-3 ദിവസങ്ങളിൽ സെയിലിലേക്ക് പോയി. അങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇഷ്ടംപോലെ നെഗറ്റീവുകൾ വന്നു. അതിൽ എനിക്ക് ഏറ്റവും വന്ന ഒരു നെഗറ്റീവ് ആയിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഞങ്ങളെ ആട്ടിപ്പായിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്രയും കെയർ ഓഫില് നമ്മുടെ കൂട്ടുകാരന്റെ കെയർ ഓഫില് ഒരു വീട്ടിലേക്ക് പോയതാണ് അവിടെ എന്തായാലും എടുക്കാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ പോയപ്പോ പറഞ്ഞു ആരാ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കി വിട്ട അവസരങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരും. പക്ഷെ നമ്മളുടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് നമ്മൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര നേരം ഉണ്ടായിരുന്ന പോസിറ്റീവിനെ മൊത്തം മാറ്റി വെച്ചുകൊണ്ട് ആ നെഗറ്റീവിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കും. അപ്പോ ആ അതിന് അപ്പുറം നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ചോദിച്ചു വാങ്ങിച്ച വ്യക്തികളുണ്ടാവും, പക്ഷെ നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കില്ല. നമ്മൾ ആരെ കുറിച്ച് ചിന്തിക്കുക, നമ്മളുടെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞു ആൾ, ആ നെഗറ്റീവ് പറഞ്ഞ ആളുടെ മുഖവും ആള് പറഞ്ഞ വാക്കുകളും മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഞങ്ങൾ അവരെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നും പറയാതെ ഞങ്ങൾ ആ സെയിൽ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പോകുന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു തീരുമാനമെടുത്തു, നമുക്ക് ഇത്രയൊക്കെ സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു സബ് സെന്റർ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ എന്താണ് കുഴപ്പം എന്നുള്ളൊരു തരത്തിലൊരു തീരുമാനമെടുത്തു. അങ്ങനെ 30,000 രൂപ മുതൽ മുടക്കില് 20,000 രൂപയുടെ സ്റ്റോക്കുകളും 10,000 രൂപ ചെലവും കഴിച്ച് 20,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ഡോക്ടർ രാജൻ സാറ് ഞങ്ങളുടെ വീടിനടുത്തൊരു ചെറിയൊരു ഷോപ്പില് ഒക്കെ കടം അലവാടേക്ക് അഗ്രിമെന്റ് ഒക്കെ എഴുതി എടുത്തുകൊണ്ട് ഡോക്ടർ രാജൻ സാറ് വന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു 20,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട്. ആ 20,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാം എന്തോരം ഇത് എത്രത്തോളം വിറ്റഴിക്കപ്പെടുന്നുള്ളത്. പക്ഷേ
ആ 20,000 രൂപ റോൾ ചെയ്ത് തന്നെ ആ മാസം ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 275,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ആ ഒരു ഡിസ്പ്ലേ വാളിലൂടെ തന്നെ ഞങ്ങൾക്ക് വിറ്റഴിക്കാൻ ഞങ്ങളുടെ ടീമിലേക്കും ആയിട്ട് വിറ്റഴിക്കാൻ ഞങ്ങൾക്ക് പറ്റി. 275,000 രൂപയുടെ എനിക്ക് ഉറപ്പുണ്ട് 3,5 ലക്ഷത്തിന് മുകളിലത് ക്ലോസ് ചെയ്തേനെ. കാരണം ആ മാസം ഡിസ്പ്ലേ വാളുകൾ സ്റ്റാർട്ട് ചെയ്തൊരു മാസമായിരുന്നു. ആ മാസം അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ഡിസ്പ്ലേ വാളുകളിൽ നിന്നും ബില്ലടിക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇതിൽ നിന്ന് പോയത്. അപ്പോ ആ ഒരു മാസം തന്നെ 2.5 ലക്ഷത്തിന്റെ സെയിൽ നടക്കുമെന്ന് എനിക്ക് ഉറപ്പ് വന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് സബ് സെന്റർ എന്നുള്ളത് മാറ്റിയിട്ട് പി യു സി ആക്കാം എന്നുള്ളത്. അങ്ങനെ സബ് സെന്റർ എന്നുള്ള ആ 20,000 രൂപയുടെ സ്റ്റോക്കിൽ നിന്നും ഞങ്ങൾ അതൊരു പി യു സി ആക്കി മാറ്റി. അത് ഇന്ന് 2 PUC കളായിട്ട് വെലോസിറ്റി വണ്ടർവേൾഡ് ക്വിക്ക് എന്ന പേരിൽ നിലകൊള്ളുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ പുന്നമ്പറമ്പുള്ള വെലോസിറ്റി വണ്ടർവേൾഡ് ക്വിക്കിന്റെ ഒരു മാസത്തെ സെയിൽ എന്ന് പറയുന്നത് 7.5 ലക്ഷം രൂപയുടെ മുകളിലാണ്. അപ്പോ ഇതെല്ലാം വരും. നമ്മളുടെ ഒരു എല്ലാവരുടെയും ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കിട്ടണം. ഞാൻ പറയുന്നു, RCM എന്ന് പറയുന്നത് ഇന്ന് വന്ന് നാളെ പൈസ കൊയ്യാനുള്ള ഒരു സിസ്റ്റം അല്ല. RCMൽ വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇന്ന് വന്നാൽ നമുക്ക് നാളെ പൈസ കൊയ്യാം. പക്ഷേ RCM എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മണി മേക്കിംഗ് സിസ്റ്റം അല്ല. നമ്മുടെ മഹാനായിട്ടുള്ള ഫൗണ്ടർ TCG തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ RCMലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം പൈസ വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് ആദ്യം കിട്ടുക ആരോഗ്യമായിരിക്കും, അതിനുശേഷമാണ് നിങ്ങൾക്ക് പൈസ കിട്ടുക. കാരണം RCMന്റെ ഉൽപ്പന്നങ്ങൾ അത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ കമ്പനിക്ക് അറിയാൻ പറ്റും ചോദിച്ചെങ്കിൽ ആരോഗ്യം കിട്ടുന്നുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര ഇങ്ങനെയൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് വന്നു. ഇങ്ങനെ 7 ലക്ഷം രൂപയുടെ സെയിലുകളിലേക്ക് വന്നു. അപ്പോ ഇതിനോടൊപ്പം തന്നെ ടീം ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഇതിലേക്കും കൂടി ഞങ്ങൾ കടക്കാൻ മെല്ലെ മെല്ലെ കാലുവെച്ച് നടന്നു. അപ്പോൾ ടീം ബിൽഡിംഗിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളിൽ നിന്നും, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളിൽ നിന്നും നമ്മൾ 5 പൈസ പോലും വാങ്ങിക്കുന്നില്ല. അതായത് ഒരാളുടെ പൈസ വെച്ചിട്ട് നമ്മൾ തിരിമറി ചെയ്യുന്നില്ല. ഒരാൾ നമ്മൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കാശ് തരുന്നുണ്ടെങ്കിൽ ആ കാശിനനുസരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാളിനായിട്ട് നമ്മൾക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ഡീലിംഗ്സ് വരുന്നില്ല. ഒരാളിനായിട്ട് കാശുമായിട്ട് നമ്മൾ ഒരു ഡീലിംഗ്സ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന വരെ ഒരു വ്യക്തിയും നമ്മുടെ വീട്ടിലേക്ക് കാശിന്റെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല, ഇനി വരില്ല എന്നുള്ള ഉറപ്പുമുണ്ട് നമ്മുടെ വീട്ടിൽ. കാരണം RCM എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ അത്തരത്തിലുള്ള യാതൊരു മണി ഡീലിംഗ്സും ഇവിടെ നടക്കുന്നില്ല. എല്ലാം ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ടോ നമ്മൾ പൈസ കൊടുക്കുന്ന പൈസയ്ക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഒരു വ്യക്തി വീടിന് മുന്നിൽ വന്നിട്ട് എന്റെ പൈസ പോയി എന്ന് പറയാനുള്ള ഒരു സാഹചര്യം RCM വന്നിട്ട് ഉണ്ടായിട്ടില്ല. വളരെയധികം സന്തോഷത്തോടെ പറയുക, കാരണം ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വർക്ക് ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു സംഭവം. പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മളുടെ പൈസ എന്ന് പറയുന്നത് അവിടെ സേഫ് ആണ്. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ RCMന്റെ ഈ ഒരു കാലഘട്ടത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിപ്ലോമയിലാണ് ഒപ്പം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പഠിച്ചിരുന്ന ഒപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരന്മാരോടൊക്കെ RCM പറഞ്ഞിരുന്നു. പക്ഷെ കൂട്ടുകാരന്മാരോടൊക്കെ RCM പറയുമ്പോൾ നമുക്ക് എന്താണ് തിരിച്ച റെസ്പോൺസ് കിട്ടാറുള്ളത്? അതേപോലെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അവരുടെ നിന്നൊക്കെ ഒരു ബിഗ് നോ എന്ന് മാത്രമല്ല, അവിടെ നിന്നൊക്കെ വലിയ വലിയ കളിയാക്കലുകളായിരുന്നു അതിന്റെ ഒപ്പം കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ ബോണസ് എന്ന് പറയുന്നത്. അവരൊക്കെ കളിയാക്കിയതിന് ഒരു എന്താ പറയാ, അതിരില്ല എന്ന് പറയാൻ വേണമെങ്കിൽ അത്രത്തോളം ഇതായിരുന്നു. കാരണം ആ സമയത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, RCMലേക്ക് ഞാനും ഒരു തുടക്കക്കാരനായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്കും അറിവുകൾ കുറവായിരുന്നു. പക്ഷെ അങ്ങനെ അറിവുകൾ കുറവായിട്ടുള്ള ഒരു വ്യക്തി ഒരു RCM പറയാൻ വേണ്ടിട്ട് ഒരു പുതിയ വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവര് നമ്മളെ പുച്ഛിച്ചിട്ടാവും പറയുന്നുണ്ടാവുക. അങ്ങനെ ഒരുപാട് പുച്ഛങ്ങൾ കേട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മളെല്ലാവരും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ആദ്യമായിട്ട് RCM പറയാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം, അവര് പറയാൻ നമ്മളുടെ അടുത്ത് തിരിച്ചു പറയുന്ന കാര്യങ്ങൾ പറയണത് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കില്ല. അതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് കൃത്യമായിട്ട് RCM എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലായി, നമ്മൾക്ക് അറിയിണ്ടായിരുന്നില്ല. അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എനിക്കും ഈ നെഗറ്റീവ് റെസ്പോൺസ് കിട്ടാനുണ്ടായിരുന്ന ഒരു കാരണം. കാരണം അന്ന് RCM എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടായിരുന്നില്ല. ആ കൂടി എനിക്ക് കാണാതെ പറയാൻ അറിയുന്നുണ്ടായിരുന്ന മാർക്കറ്റിംഗ് പ്ലാൻ മാത്രമായിരുന്നു. പക്ഷേ ഒരു 19-18 വയസ്സുള്ള ആളുകളുടെ അടുത്ത് ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു വരുമ്പോൾ അവർ പകുതി ആകുമ്പോഴത്തേനും അവർ പറയും എനിക്ക് വേറെ പണി ഉണ്ട് തോന്നിട്ട് അവരെ അടിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിൽ നിന്നെല്ലാം മാറി, പതിയെ പതിയെ മാറി ഒരുപാട് അനുഭവങ്ങൾ RCM എന്ന സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഒരു 19 വയസ്സുകാരൻ എന്ന നിലയ്ക്ക് RCM എന്ന സിസ്റ്റത്തിനോട് കടപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മളുടെ ഫ്യൂച്ചർ, അതായത് നമുക്കറിയാം ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അതായത് ഒരുപാട് കുട്ടികൾ ഓരോ കൊല്ലവും പഠിച്ചിറങ്ങുന്നുണ്ട്, ഒരുപാട് കോഴ്സുകളിലായിട്ട് പഠിച്ചിറങ്ങുന്നുണ്ട്. എന്റെ ബാച്ചിൽ തന്നെ 56 സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. അവരൊക്കെ എന്താ ചെയ്യുന്നത്, ഇനി അവരെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയില്ല എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. ഇതേപോലെ ഇഷ്ടം പോലെ കുട്ടികൾ എന്തുണ്ട്, ഓരോ വർഷവും പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ടോ? ഒരിക്കലും ഇവർക്ക് ആർക്കും ജോലി കിട്ടുന്നില്ല. ആ ജോലി കിട്ടുന്നവരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ മാതാപിതാക്കൾക്ക് ഒരു ചിന്തയുണ്ട്, ഒന്നാമത്തെ കാര്യമാണ് PSC കോച്ചിങ്.
രണ്ടാമത്തെ കാര്യമാണ് ഇവരെ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം. ഡോക്ടർ എഞ്ചിനീയർ ഈ രണ്ട് വിഭാഗങ്ങൾ, ഇത് ഒരു എന്താ പറയാ എൽ ഡി എഫ് യു ഡി എഫ് എന്നൊക്കെ പറയുന്ന പോലത്തെ രണ്ട് സംഭവമാണ് ഡോക്ടർ എഞ്ചിനീയർ. കുട്ടി ജനിച്ച കുട്ടിക്ക് പേരിടുന്നതിനേക്കാളും മുമ്പ് നമ്മൾ തീരുമാനിക്കും മകൻ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്നുള്ളത്. ഇത് ഒരു വീട്ടിലത്തെ എന്നുള്ളതല്ല, എല്ലാ വീട്ടിലത്തെയും കാര്യങ്ങൾ എന്താണ്, ഡോക്ടർ എഞ്ചിനീയർ ആണ്. നമ്മളുടെ ഒക്കെ വിചാരം എന്ന് പറയുന്നത് മക്കള് ഡോക്ടറും എഞ്ചിനീയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമാണ്, അവര് നമ്മളെ നന്നായിട്ട് നോക്കും, അവർ നമ്മുടെ സൊസൈറ്റിക്ക് നല്ല ഗുണം ചെയ്യുന്ന വ്യക്തികളാകും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എത്ര പേർക്ക് അങ്ങനെ ഡോക്ടറും എഞ്ചിനീയർ ആക്കാൻ കഴിയുന്നുണ്ട്? എന്റെ ഉപ്പയും ഞാന് മറ്റൊരാളുടെയും മെച്ചം തമ്മിൽ വെച്ചിട്ടല്ല, എന്റെ ഉപ്പയും ചിന്തിച്ചിരുന്നത് എന്നെ ഡോക്ടർ ആക്കണമെന്നായിരുന്നു. ഡോക്ടർ ആക്കണമെന്നുള്ള തീരുമാനത്തിലെടുത്ത് അങ്ങനെ അതിന് എൻട്രൻസിൽ വരെ എനിക്ക് കിട്ടിയതായിരുന്നു. ഏകദേശം 25,000 റാങ്ക് വന്ന് ഞാൻ അത് പോകാനൊക്കെ തയ്യാറെടുത്ത വ്യക്തി കൂടിയായിരുന്നു. അതിനിടയിലായിരുന്നു ഡിപ്ലോമ ജീവിതത്തിലേക്ക് കടന്നത്. അങ്ങനെ പെട്ടെന്നെല്ലാം ഒരു മാറി തിരിയലായിരുന്നു. നമ്മളുടെ എല്ലാവരും വിചാരിക്കുന്നത് ഡോക്ടർ എഞ്ചിനീയർ, ഡോക്ടർ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളി നമുക്കില്ല. ഇനി അതിന് പുറമെ ഉണ്ടെങ്കിൽ എന്താണ്, ടീച്ചർ, സയന്റിസ്റ്റ്. അത് സ്ത്രീകൾക്കാവും, സ്ത്രീകൾക്കാവുമ്പോൾ കൂടുതലായിട്ട് ടീച്ചർ ആവാനാവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, ഇന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ജോലി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കറിയാം ഏകദേശം അതായത് 10, 14, 18, 20 വർഷം പഠിച്ച് എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് അവർ ജോലിക്ക് കയറുന്നത് 5,000 രൂപയുടെ 8,000 രൂപയുടെ സാലറിക്കാണ്. എന്റെ ഒപ്പം പഠിച്ചിറങ്ങിയ കുട്ടികൾ ബാംഗ്ലൂരിലൊക്കെ 5,000 രൂപയ്ക്ക് സാലറി പോയിട്ട് നിൽക്കുന്നുണ്ട്. എന്താ ചെയ്യാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആർസിഎം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണ്, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് എന്താ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് മറ്റൊരാൾ പറയുന്നത് കേട്ട് അവരുടെ താഴെ അടിമപ്പണി ചെയ്തിട്ട് അവർക്ക് ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. 5,000 രൂപ സാലറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് മെസ്സിൽ ഭക്ഷണം കഴിക്കുന്നതിന് അവർക്ക് നിൽക്കുന്നതിന് വേണ്ടി 3,000 രൂപ ചെലവുണ്ട്. അതിന് പുറമെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചെലവുകൾ എങ്ങനെ പോയി ഒരു മാസം ഉണ്ടാവും. അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവര് വീട്ടിൽ നിന്ന് 2,000 രൂപ കടം വാങ്ങിച്ചിട്ടാണ് ഓരോ മാസം അവിടെ കഴിഞ്ഞു കൂടുന്നത്, അഡ്ജസ്റ്റ് കഴിഞ്ഞു കൂടുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ആർസിഎമ്മിലേക്ക് വന്നപ്പോ എനിക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത്, ജോബ് ഈസ് ജസ്റ്റ് ഒബെയിങ് ദ ബോസ്. അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനത്തോടെ പറയാം, ഇവിടെ ഉള്ള ആരൊക്കെ എന്തൊക്കെ പണികൾക്ക് പോയിട്ടാണ് ആർസിഎമ്മിലേക്ക് വന്നതെന്നുണ്ടെങ്കിലും ഞാൻ ഇന്നവരെ ഒരു പണിക്ക് പോവാതെയാണ് ആർസിഎം എന്ന സിസ്റ്റത്തിനെ മനസ്സിലാക്കിയത്. എനിക്ക് ആർസിഎം എന്ന സിസ്റ്റത്തിനേക്ക് കടന്നു വരുന്നതിന് മുന്നേ, കടന്നു വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ജോലിക്ക് പോയത് കൊണ്ട് നമ്മളുടെ സമയം പോവും, നമ്മൾക്ക് വേണ്ട നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങളൊന്നും നടക്കില്ല, ടൈം ഫ്രീഡ് അല്ല, മണി ഫ്രീഡ് അല്ല, ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആർസിഎം എന്നുള്ള സിസ്റ്റം ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്തു. ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ എങ്ങനെയൊക്കെ ആർസിഎം ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ സമയം കണ്ടെത്തി. അതിനൊക്കെ ഏറ്റവും ഉപരി ഞാൻ അതിന് വേണ്ടിയിട്ട് നന്ദി പറയുന്നത് എന്റെ മാതാപിതാക്കളോട് തന്നെയാണ്. കാരണം അവർക്ക് ഒരുപക്ഷെ പറയായിരുന്നു, ഇപ്പൊ നീ പഠിച്ചാൽ മതി, പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ ആർസിഎം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അവര് എന്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞ ആർസിഎം ചെയ്യാൻ സമയമുള്ളപ്പോഴൊക്കെ നീ ആർസിഎം ചെയ്യുക, അതിനുശേഷം നീ പഠിച്ചോ, പഠിക്കാനുള്ള സമയം പഠിത്തത്തിനും ആർസിഎം ചെയ്യാനുള്ള സമയം ആർസിഎമ്മിന് വേണ്ടിയിട്ട് എല്ലാ സമയത്തും നീ കണ്ടെത്തണം എന്നുള്ളതാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അല്ലാതെ പഠിക്കാനുള്ള സമയത്തിന് ശേഷം നീ ആർസിഎം ചെയ്താൽ മതി എന്നല്ല പറഞ്ഞത്, ആർസിഎമ്മിന് വേണ്ടിയിട്ടുള്ള സമയം ആർസിഎമ്മിനായിട്ട് തന്നെ കണ്ടെത്തണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഞാൻ ഒരുപാട് പേരെ എന്താ അറിയാതെ തന്നെ കൊല്ലേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഓരോ മീറ്റിങ്ങുകൾക്ക് പോണ സമയത്ത് ഉപ്പ ഒപ്പിട്ട് തന്നിരുന്നത് ഒരു എന്താണ് ഇന്ന വകയിലത്തെ ഇന്ന അമ്മാവ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മീറ്റിംഗിന് പോകാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് തരും. സത്യത്തിൽ അവർ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അവരെ എന്ത് ചെയ്യും, അവരെ കൊല്ലും. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളെ കൊല്ലാനുള്ള ഓപ്പർച്യൂണിറ്റി ആർസിഎമ്മിൽ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആർസിഎമ്മിന് വേണ്ടിയിട്ട് സമയം ഇഷ്ടംപോലെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഫാമിലി അനുവദിച്ചു എന്നുള്ളതും ഈ ഒരു സിസ്റ്റത്തിന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പറയുന്നു ഉപ്പയോ ഉമ്മയോ ആ സമയത്ത് എന്നെ സഹായിച്ചില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരന്മാരുടെ ഒപ്പം ബാംഗ്ലൂരിലോ കർണാടകയൊക്കെ അവർ 5,000 രൂപ 7,000 രൂപ സാലറിക്ക് ജോലി ചെയ്യേണ്ടി വന്നേനെ. ക്യാമ്പസ് ഇന്റർവ്യൂകൾ വന്നിട്ട് അതിൽ സെലക്ട് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ഞാൻ ജോലിക്ക് പോലെ എന്നുള്ളതാണ്. ഇപ്പോഴും എന്റെ ബാച്ചില് ഞാൻ പഠിച്ചിറങ്ങിയ ബാച്ചിൽ 56 പേരില് അതിലെ ഏകദേശം പകുതിയോളം ആളുകൾ ഉപരിപഠനത്തിന് പോയി. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ തേടിയിട്ട് പോയി. പക്ഷെ ഇന്നും അതിൽ മറ്റൊരു ജോലിക്കും ഒരു ഉപരിപഠനവും ഇപ്പോഴും തെരഞ്ഞെടുക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്. കാരണം എനിക്കറിയാം എന്റെ കയ്യിൽ ഒരു സിസ്റ്റം കിട്ടിയിട്ടുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ ഈ ഒരു ലോട്ടറി ഇരുന്നുകൊണ്ട് നമ്മൾ എന്താ നോക്കുന്നത്, ഈ ലോട്ടറി കൊണ്ട് നമ്മൾ മുഖം തുറച്ചിട്ട് അത് ആ ടിഷ്യൂ പേപ്പർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ലോട്ടറി എന്ന് പറയുന്നത് അത്രത്തോളം അമൂല്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഞാൻ തീരുമാനിച്ചു ഇനി മറ്റൊരു ജോലിക്ക് ഞാൻ പോകില്ലേ, ആർസിഎം എന്ന സിസ്റ്റം കൃത്യമായിട്ട് ഏറ്റെടുക്കും, അതിന് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുള്ളത്. അന്ന് ഡിപ്ലോമ സമയത്ത് ആർസിഎം ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് കിട്ടിയിരുന്ന സാലറി എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ടർ ആയിരുന്നു, ബിഗിനർ ആയിരുന്നു, 1,000, 2,000, 3,000 രൂപയ്ക്ക് ഇൻകം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു കൂട്ടുകാരൻ നിനക്ക് എത്ര രൂപ കിട്ടുന്നത്,
വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ തെരഞ്ഞെടുപ്പ് കിട്ടണമെന്ന് പറയാനുള്ള ഒരു ഇതൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും അതേപോലെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും വൈറ്റ് ലെവൽ അച്ചീവേഴ്സ് ആയിരിക്കും. ബിഗിനർ ആയിരിക്കും, സ്റ്റാർട്ടർ ആയിരിക്കും, ഓപ്പണർ ആയിരിക്കും, ഈഗിൾ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ ബിഗിനർ സ്റ്റാർട്ടർ ഓപ്പണർ ഈഗിൾ കൊണ്ട് കിട്ടുന്ന കാശ് ഒരുപക്ഷെ ഒരു ഉപകാരത്തിനും അല്ലെങ്കിൽ വലിയൊരു കാര്യം നടക്കാൻ പാകത്തിന് മാത്രം കിട്ടുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ഒരു 5000 രൂപ കൊണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് കിട്ടുന്ന 1000, 2000, 3000, 5000 ഇത് തന്നെയായിരുന്നു എനിക്കും 2.5 വർഷം മുമ്പ് കിട്ടിയത്. പക്ഷെ ആർസിഎം എന്നൊരു സിസ്റ്റത്തിൽ വന്ന് ആക്റ്റീവായി കാര്യങ്ങളെ പഠിച്ച് കൃത്യമായിട്ടൊരു ടീം ബിൽഡ് ചെയ്ത് ഇന്ന് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കാനും അതേപോലെ തന്നെ ടീം ബിൽഡ് ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ തയ്യാറായപ്പോ മെല്ലെ മെല്ലെ പൊസിഷനുകൾ ഉയരാൻ തുടങ്ങി. ആദ്യമായിട്ട് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തി. ആ സ്റ്റാറിലേക്ക് വന്ന പൊസിഷനിലേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു 15,000 ഇൻകം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോൾഡിലേക്ക് എത്തി. ഗോൾഡിൽ നിന്ന് ഡയറക്റ്റ് സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് എത്തി. ഇപ്പോൾ 48,000 ഞങ്ങൾ അടുത്ത മാസം വരുന്ന ഇൻകം എന്ന് പറയുന്നത് 48,000 ചില്ലറ കാര്യമല്ല, 2.5 കൊല്ലം കൊണ്ട്. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടികൾക്കും ഈ ഒരു ഇൻകത്തിന്റെ 1/5 പോലും കിട്ടുന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയം കൊണ്ട് സ്റ്റാർ പ്ലാറ്റിനം ആകാൻ പറ്റുന്നുള്ളത്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുന്നുള്ളത്, എന്തൊക്കെ നെഗറ്റീവുകൾ വന്നുകഴിഞ്ഞെങ്കിലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളൊരു ലക്ഷ്യബോധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എന്നുള്ളത് ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആ ഒരു കാഴ്ചപ്പാടാണ്. നമുക്ക് പിന്തിരിഞ്ഞു മാറാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ചെറിയ കാരണം മതി നമുക്ക് പിന്തിരിഞ്ഞു മാറാൻ വേണ്ടിട്ട്. എന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കില്ല. എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞിട്ട് നിൽക്കും, അത് പറഞ്ഞിട്ട് നമ്മൾ പിന്മാറും ചെയ്യും. ഇതെല്ലാം ഒരു പരീക്ഷണമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കാരണം ആർസിഎം എന്ന സിസ്റ്റത്തിൽ നിലനിൽക്കാനാണ് പാട്. നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നിലനിന്ന് പോകാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യണം, ക്ഷമിക്കണം. ക്ഷമിച്ച് നമ്മൾ മുന്നേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും ഉണ്ടായിട്ട് കൊണ്ടിരിക്കുന്നത് നമ്മുടെ നല്ലതിനാണെന്നുള്ളത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. കാരണം ഒരുപാട് അനുഭവങ്ങളും ഞങ്ങളുടെ ഈ ഒരു ഇത്രയും കാലങ്ങൾ ആർസിഎമ്മിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനിടയിലൊക്കെ ഓരോ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. പക്ഷേ ഇതിലൊക്കെ ഞങ്ങൾക്ക് കമ്പനിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, കമ്പനിയുടെ തീരുമാനങ്ങൾ വിശ്വാസമുണ്ടായിരുന്നു. കുറച്ച് നിന്നു എന്ത് വന്നു കഴിഞ്ഞാലും ആർസിഎം സിസ്റ്റത്തിന് ഒരു കാര്യം പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും ഒരിളക്കം പറ്റില്ല എന്നുള്ളത് ഈ കുറച്ച് കാലങ്ങൾ കൊണ്ട് മനസ്സിലായി. കാരണം 2016 നമുക്കറിയാം എല്ലാവരെയും പിടിച്ചു കുലുക്കുന്ന നോട്ട് ഡിമോണൈസേഷൻ വന്നു, അതായത് നോട്ട് നിരോധനം വന്നു. 2017 ഫ്ലഡ് വന്നു, 2018 ഫ്ലഡ് ഉണ്ടായിരുന്നു, 2019, 2020, 2021 ഒക്കെ കൊറോണ വന്നു. പക്ഷേ ഈ കാലഘട്ടം അത്രയും മറ്റെല്ലാ ട്രഡീഷണൽ ബിസിനസ്സും താഴോട്ട് പോയി. അതായത് പലചരക്ക് കടകൾക്കാർക്ക് വരെ അത് പലചരക്കാരെ മാത്രമായിരുന്നു അന്ന് തുറക്കാൻ അനുവദിച്ചിരുന്നത്. അവരെ വരെ ഇത് പ്രതികൂലമായിട്ട് 30% അവരുടെ ബിസിനസ് താഴോട്ട് പോയി. ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖലയെ ഇല്ലാതായി. റെയിൽവേ എന്ന് പറയുന്ന മേഖലയ്ക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാതായി. അങ്ങനെ എവിടെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതെല്ലാം ഇല്ലാതായെന്ന് മാത്രമല്ല, ജോലിയുള്ള ആളുകളെ വരെ പിരിച്ചുവിട്ടു. അതിന് പോരാത്തതിന് നല്ല അത്യാവശ്യം നല്ല സാലറി ഉള്ള വ്യക്തികളെ വരെ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ എന്താണ് സാലറി പകുതിയാക്കി. ഇന്നും പലരുടെയും സാലറി എന്താണ് പകുതിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ നടന്നപ്പോഴും ആർസിഎം എന്ന് പറയുന്ന സിസ്റ്റത്തില് കൊറോണ സമയത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കൊറോണ എന്ന് പറയുന്ന ഒരു സമയം സിസ്റ്റം കൊറോണ എന്ന് പറയുന്ന ഒരു വിപത്താണ് എന്നെ ആർസിഎം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇത്രയും ആക്റ്റീവ് ആക്കി കൊണ്ടുവന്നത്. കാരണം അത്രയും നാൾ ഞാൻ ആർസിഎം എന്താണെന്ന് പഠിച്ചിരുന്നില്ല. വീട്ടിലേക്ക് ഒരു കൂട്ടുകാരൻ കയറി വരുമ്പോ ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുന്ന ഒരു വാണി കണ്ട് ദയവ് ചെയ്തിട്ട് എന്റെ അടുത്ത് ആർസിഎം പറയരുത് എന്നുള്ളത്. അങ്ങനെയായിരുന്നു എന്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ തർസ്യം പറയാൻ നിൽക്കരുത്, ദയവീതിട്ട് ഇവരുടെ തർസ്യം പറയരുത് എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു, ആ ഒരു വാണിംഗ് മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടിക്ടോക്ക് കളിച്ച് നടന്നിരുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഇല്ലാതെയായി. അപ്പോ ആർസിഎം എന്താണെന്നുള്ളത് പഠിക്കാം എന്നുള്ള ഒരു തീരുമാനമെടുത്തു. ആ മാസം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത മാസം 3000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു, എന്റെ അക്കൗണ്ടിലേക്ക്, ഉപ്പാടെ അക്കൗണ്ടിലേക്കല്ല, എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പൊ ഇതെങ്ങനെയാണ് ഈ കാശ് വന്നത് എന്നുള്ളത് ഒന്ന് നോക്കി നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ടീം ബിൽഡിംഗിന്റെ സാധ്യതകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായത്. അന്ന് റോയൽറ്റി ഇൻകത്തിനെ കുറിച്ച് കൂടി ഞാൻ പഠിച്ചു. അപ്പോ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി എന്തുണ്ടെങ്കിലും ആർസിഎമ്മിലൊന്നും തിരിച്ചു വരില്ല. ഇപ്പൊ ഞാൻ പറയുന്നു ഏകദേശം 48,000 രൂപ ഇൻകം വരുന്നുണ്ടെങ്കിൽ അതിൽ 28,000 രൂപ വരുന്നത് റോയൽറ്റി ഇൻകം ആണ്. ആർസിഎം ഒരു സിസ്റ്റം മനസ്സിലാക്കാതെ ഒരു വ്യക്തി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് അവർക്ക് റോയൽറ്റി ഇൻകം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അവർക്ക് അവരുടെ കമ്മീഷൻ എങ്ങനെയാണ്, അവർക്ക് ഇത്ര രൂപ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു കൊടുക്കണം. അതിന് പുറമെ റോയൽറ്റി ഇൻകം എന്താണെന്നുള്ളത് അവർക്ക് ഒരു ബേസിക് നോളജ് എങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം, എന്ന് മാത്രമാണ് അവരെ സിസ്റ്റത്തിൽ നിലവിലുള്ളൂ. കാരണം
റോയൽറ്റി ഇൻകം ആണ് ആർസിഎം എന്ന സിസ്റ്റത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നതിൽ ആ റോയൽറ്റി ഇൻകം എത്രയാണ് അതിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം 28,000 രൂപ 48,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ 20,000 രൂപയാണ് ഞങ്ങളുടെ ടീം ബിൽഡിങ്ങിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ വരുന്നുള്ളൂ. ബാക്കിയുള്ളത് വരുന്നത് റോയൽറ്റി ഇൻകത്തിലൂടെയാണ്. അപ്പോ ഇങ്ങനെയൊക്കെ ആർസിഎമ്മില് പടിപടിയായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ചെറിയ ചെറിയതായിട്ടാണെങ്കിലും ഉയർച്ചകൾ വന്നത്. ആർസിഎമ്മില് വന്ന പിറ്റേ ദിവസം തന്നെ നമ്മൾ, ഞാൻ മുമ്പേ പറഞ്ഞു, ആർസിഎമ്മില് വന്ന പിറ്റേ ദിവസം തന്നെ നമ്മൾ വിജയിച്ചോളണമെന്നില്ല. നമ്മൾക്ക് മെല്ലെ മെല്ലെ ആയിരിക്കും നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ഗ്രോത്ത് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി, പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു വരുന്ന ഒന്നും നിലനിൽപ്പില്ലാത്തതായിരിക്കും. ഏതൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് എടുത്തോ, പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിമുളച്ച് വരുന്ന ഒന്ന് നിലനിൽപ്പില്ലാത്തതായിരിക്കും. പക്ഷെ നമുക്കറിയാം ആർസിഎം എന്ന് പറയുന്നതിന്റെ ഗ്രോത്ത് പതിയായിരുന്നു. പതിയായിരുന്നുണ്ടെങ്കിലും ആർസിഎം എന്ന് പറയുന്നത് ഒരിക്കലും ഗ്രോത്തിന് കുറവ് വന്നിട്ടില്ല. ഗ്രോത്ത് എപ്പോഴും ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം തുടക്കത്തിൽ ആർസിഎമ്മിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആർസിഎമ്മിൽ ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു? സ്യൂട്ട്സ് ആയിരുന്നു. ഷർട്ട്, ഒരു ഷർട്ട് ലെങ്ത്തും ഒരു പാന്റ് ലെങ്ത്തും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇന്ന് 1,800-ലധികം പ്രൊഡക്റ്റുകൾ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലേ. കാരണം ഞാനിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യും. അപ്പൊ ഈ ഒരു തരത്തിലേക്ക് കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ അത്രയും വർഷത്തിന്റെ ഗ്രോത്ത്, 2000 ആഗസ്റ്റിൽ നിന്ന് 2022 ആഗസ്റ്റ് അടുത്ത മാസം നമ്മൾ കടക്കാൻ പോകണം. അതായത് ഏകദേശം 22 വർഷത്തിന്റെ ജേണിയിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ഇത്രയും കാലഘട്ടത്തിൽ ആർസിഎമ്മിന് ഒരു കോട്ടം പറ്റാതെ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് അത്രത്തോളം നല്ല ഒരു അടിത്തറ ഉണ്ടായിരുന്ന അടിത്തറ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അടിത്തറ ഉണ്ടെന്നുള്ളത് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കമ്പനി കണ്ടു. കമ്പനി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്തും ആർസിഎമ്മിൽ കൃത്യമായിട്ടൊന്നും ആക്റ്റീവോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ കമ്പനി കാണാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം കിട്ടി. ഞാൻ പോകാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തതായിരുന്നില്ല. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് കമ്പനിക്ക് കാണാൻ പോകേണ്ട സമയത്ത് ഒരു 10 ദിവസത്തെ ലീവ് എനിക്ക് അലോട്ട് ചെയ്ത് കിട്ടി. ആ ലീവിൽ ഞാൻ കമ്പനി കാണാൻ പോയി. കമ്പനി കാണാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെറിയൊരു സംഭവമല്ല. കാരണം കമ്പനി തന്നെ ഞങ്ങൾ മൂന്നോ നാലോ ദിവസം കമ്പനിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ കമ്പനിയിൽ 3-4 ദിവസം നടന്നു കഴിഞ്ഞിട്ടും അവിടുത്തെ കാര്യങ്ങളൊന്നും കണ്ടു കഴിയാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് കമ്പനി എന്ന് പറയുന്നത്. നടന്ന് നടന്ന് നമ്മുടെ ഉപ്പാട് അളക്കുന്നല്ലാതെ കമ്പനി മൊത്തം കറങ്ങി വരാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോ കമ്പനിയുടെ അടിത്തറ അത്രത്തോളം എന്നാണ് മനസ്സിലായി. ഓരോ തുണി മില്ലുകൾ, അതേപോലെ തന്നെ സോപ്പ് പൊടി ഉണ്ടാക്കുന്നത്, നമ്മുടെ സോൻ പപ്പടി ഉണ്ടാക്കുന്നത്, ആട്ട ഉണ്ടാക്കുന്ന തരത്തിൽ ഓരോന്നും കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പഞ്ചാബിൽ പോയിട്ട് നമ്മുടെ ദുനിയിൽ തവണ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് കാണാനുള്ള സാഹചര്യം കിട്ടി. അപ്പോ കാര്യങ്ങളില് ഒരുപാട് വിശ്വാസം വന്നു. എന്താണ് ആർസിഎം എന്നുള്ളതും എന്തുകൊണ്ടാണ് ആർസിഎം എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നതിലും വിശ്വാസം വന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് ആർസിഎമ്മിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വിശ്വാസക്കുറവ് എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നു, നിങ്ങൾ കമ്പനി കാണാൻ പോകും. ഞാൻ പറയുന്നതല്ല, 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ഗോവയിലായിരുന്നു. 2 ദിവസം കമ്പനിയുടെ PUC കൾക്ക് മാത്രമായിട്ട് കിട്ടിയിരുന്ന ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമിലായിരുന്നു. അവിടെ വന്ന നമ്മുടെ കമ്പനിയുടെ ഹെഡിൽ നിന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ കമ്പനി വിസിറ്റ് ചെയ്യണം. നിങ്ങൾ എപ്പോഴെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾ കമ്പനിയിലേക്ക് വരണം. കമ്പനിയിലേക്ക് വരണം എന്നുള്ളത് കമ്പനിയിൽ നിന്ന് ഒരു ഹെഡാണ് പറയുന്നത്, നിങ്ങൾ കമ്പനി വരണം കാണണം എന്നുള്ളത്. അന്ന് പോയതിൽ നിന്നും ഇന്ന് കമ്പനി ഒരുപാട് വ്യത്യാസമായിരിക്കുന്നു. ഇന്ന് 2 ദിവസം മുമ്പ് നമുക്ക് കിട്ടിയ കണക്കനുസരിച്ചിട്ട് ഏകദേശം നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ മാനുഫാക്ചറിങ് യൂണിറ്റും കമ്പനിയുടെ ടോട്ടൽ ഹെഡ് ഓഫീസും എല്ലാം കൂടിയിട്ടുള്ള കമ്പനിക്കുള്ള സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 21,98,000 സ്ക്വയർ ഫീറ്റ് ആണ് കമ്പനി ടോട്ടൽ നിലകൊള്ളുന്ന സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അത് പലയിടത്തെയും മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ എല്ലാത്തിനും കണക്കൂട്ടിയിട്ട് 21,98,000 സ്ക്വയർ ഫീറ്റ്. എന്റെ വീട് കൂടി പോയതിന്റെ 1,500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അപ്പൊ 21,98,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടായിരിക്കും, നമ്മളുടെ ചിന്തകൾക്കും അതീതമാണ് കമ്പനി പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കമ്പനി നമ്മളടുത്ത് വന്ന് പറയുകയാണ്, ഇങ്ങനെയാണ് നമ്മുടെ കമ്പനി, ഇങ്ങനെ ഒരു പുതിയൊരു പ്ലാന്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതും ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ വന്നിട്ട് കാണണം എന്ന് കമ്പനി നമ്മളടുത്ത് പറയാണ്. ഞങ്ങൾ വന്ന് കണ്ടോട്ടെ എന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങൾ വന്ന് അവിടെ കാണാം, കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ എന്നുള്ളത് കമ്പനി പറയാണ്. കമ്പനി തന്നെ നമ്മളടുത്ത് പറയാണ്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റിന് എന്ത് കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിലും കമ്പനിയെ നിങ്ങൾ അറിയിക്കണം എന്നുള്ളത് കമ്പനി നമ്മളടുത്ത് പറയാണ്. വേറെ ഏതെങ്കിലും കമ്പനി പറയാറുണ്ട നിങ്ങൾ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മളടുത്ത് പറയുന്നത്? കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം വെച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വെച്ചെന്ന് പറയുന്നത് കടക്കാരൻ പറയും, വേറെ ഏതെങ്കിലും കമ്പനിയുടെ പോയി വെച്ചിട്ട്. പക്ഷെ ആർസിഎമ്മിലെ വന്നിട്ട് ആർസിഎമ്മിലെ ഹെഡിൽ നിന്ന് പറയുന്നു, നിങ്ങൾ കംപ്ലൈന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനിയുടെ അടുത്ത് പറയണം, എന്നാലേ കമ്പനിക്ക് അത് അറിയാൻ സാധിക്കുള്ളൂ. നമ്മൾ എന്താ പറയാ, നമ്മൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അപ്ലൈന്റ് അടുത്തോ നമ്മുടെ കമ്പനി അടുത്തല്ലേ നമ്മൾ പറയാം. നമ്മൾ നേരെ നമ്മുടെ ഡോക്ടർസ് എടുത്താണ് പറയാം, ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ട്, അതിന് കംപ്ലൈന്റ് എടുത്തിന് കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റുകൾ ചില ഇത്രയും മാനുഫാക്ചറേഴ്സ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ചില
ചില പ്രോഡക്റ്റുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ എന്തെങ്കിലും തകരാറുകൾ വന്നിരിക്കാം. ചില പി ഒ സി നടത്തുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാം, ചില പ്രോഡക്റ്റുകളൊക്കെ വരുമ്പോൾ ചിലത് പൗഡറിന്റെ ഡപ്പൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അമ്മിങ്ങേറ്റിരിക്കുന്നുണ്ടാവും, ആട്ടയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും. ഇതൊന്നും കമ്പനി അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല, കാരണം അത് അവിടെ നിന്ന് ചുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന്റെ ഇടയിൽ വന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ പൊട്ടുമ്പോൾ ഇതൊക്കെ സാഹചര്യവശാലം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ആട്ട ഉപയോഗിക്കുന്നതല്ലേ, നമ്മുടെ വീട്ടിൽ പൗഡർ ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ ചില കാര്യങ്ങൾ വരുന്ന എന്ത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല കമ്പനിയിൽ നമുക്ക് അറിയിക്കാം ഇങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്, അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യണം എന്നുള്ളത് കമ്പനി നമുക്ക് അറിയാം. അതിനായിട്ട് ഒരുപാട് ഇമെയിൽസ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീഡ്ബാക്ക് അറ്റ് ആർസിഎം ബിസിനസ് ഡോട്ട് കോം, ഇൻഫോ അറ്റ് ആർസിഎം ബിസിനസ് ഡോട്ട് കോം, അങ്ങനെ ഒരുപാട് ഇമെയിൽസ് നമുക്ക് കമ്പനി തരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ അറിയിക്കാം. അപ്പൊ അത് എന്ത് ചെയ്യും, കമ്പനി അത് പതിയെ പതി ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ മാറ്റിത്തരും. അപ്പോ ഞാൻ വീണ്ടും പറഞ്ഞു വന്നത്, എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കമ്പനിയെ കുറിച്ചിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഡെല്ലിയിൽ പോയിട്ട് നിങ്ങൾ കമ്പനി കാണണം. കമ്പനി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആർസിഎം എന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾക്ക് ആർസിഎമിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു അടിത്തറ നിങ്ങളുടെ മനസ്സിൽ വരിക, എന്താണ് കമ്പനി കാണുമ്പോഴാണ്. അതേപോലെ ഇതിൽ ഓരോ പൊസിഷനുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും മൈറ്റിൽ ലെവലിൽ നിന്നൊരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ഗിരീഷ് സാറിന്റെ ഒരു ക്ലാസ് അകമലയിൽ വെച്ചിട്ട് കേൾക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഒരു ബിസിനസ് ക്ലാസ് അന്നതിലെ ശരിക്ക് കണ്ണു തുറന്നു എന്ന് തന്നെ പറയാം. അന്ന് അദ്ദേഹം പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ അന്ന് അദ്ദേഹം അവിടെ വിളിച്ചു വരുത്തിയ കുറച്ച് വ്യക്തികൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഇതെല്ലാം ശരിക്ക് നമുക്ക് ഉള്ളിൽ മനസ്സിൽ ഉള്ളിൽ കൊള്ളുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് കണ്ടപ്പോഴാണ് സത്യത്തിൽ എനിക്ക് സ്റ്റാർ ആകണമെന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു പ്രചോദനം കിട്ടിയത് അവിടെ നിന്ന്. അന്ന് സ്റ്റാർ ആകണമെന്ന് തീരുമാനിച്ചു. ആ മാസം ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾക്ക് സ്റ്റാർ എന്നൊരു പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിനോട് എൻ്റെ അടുത്ത് പറയാനുള്ളത് പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതാണ് കമ്പനി അംഗീകരിക്കുന്ന ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. സ്റ്റാർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പിന്നോ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ കിട്ടുന്ന 15 പിൻകോ ഇതൊന്നുമല്ല. സ്റ്റാർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, അതാണ് സ്റ്റാർ ആൻഡ് എബോവ് മീറ്റിംഗ്. നിങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് അത് സത്യത്തിലെ ഈ കറുകുറ്റി ഹാളിനൊക്കെ ഒരു കറുകുറ്റി ഹാളിലൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഹാളിലൊരു പ്രത്യേകത ഉള്ള ഒരു ഹാളാണ്, ഒരു ഡിവൈൻ ഹാളാണെന്ന് എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്. അതേപോലെ ഒരു ഡിവൈൻ ക്ലാസ് ആണ് സ്റ്റാർ ആൻഡ് എബോവ് ക്ലാസ് എന്ന് പറയുന്നത്. അതിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ്, അതിലൂടെ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ ലീഡേഴ്സ് വന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും അത്രത്തോളം നമ്മളെ എങ്ങോട്ടൊക്കെ എത്രത്തോ ഉയരങ്ങളിലേക്ക് എത്തിക്കണം അതിനൊക്കെ ഒതുക്കുന്ന വാക്കുകളാണ് നമുക്ക് അതിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ആദ്യം ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് മിനിമം നമ്മൾ സ്റ്റാർ ആകാനുള്ള ഒരു ഫോക്കസ്, അതിനുവേണ്ടിയിട്ടുള്ള ടീം ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തുക. നമുക്ക് എല്ലാവർക്കും അറിയാം ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് അതിൽ കുറച്ച് പണികളുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് ടീം ബിൽഡിംഗിലേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരു ടീമിനെ കൃത്യമായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ സിസ്റ്റം അനുസരിച്ചിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, സിസ്റ്റം പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വ്യക്തികളെ നമ്മൾ ആർസിഎമ്മിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ, ഞാൻ പറയുന്നു ടീം ബിൽഡിംഗ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലോ ഞാൻ, കാരണം ടീം ബിൽഡിംഗിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിന് അടുത്താണ് ഞാൻ ആയിട്ടുള്ളൂ. വീട്ടുകാരൊക്കെ മുമ്പ് ഫോക്കസ് ചെയ്തിരുന്നു ടീം ബിൽഡിംഗിലേക്ക്. ഇപ്പോഴാണ് ടീം ബിൽഡിംഗിന്റെ മഹാത്മ്യം എന്താണ്, അതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ആർസിഎം എന്നൊരു സിസ്റ്റം, നമ്മളുണ്ടെങ്കിലും നമ്മളില്ലെങ്കിലും ആർസിഎം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വളർന്നുകൊണ്ടേയിരിക്കും. ആദ്യമൊക്കെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഗുണമാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഗുണമാണ്. ഇന്നും അങ്ങനെ പലതും ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ കമ്പനിക്ക് ഗുണമാണെന്നല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞെങ്കിൽ നമ്മുടെ അപ്ലയൻസിന് ഗുണമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നതൊന്നും നമുക്ക് നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കമ്പനി വളരും, നമ്മളെ കൊണ്ടുവന്ന അപ്ലയൻസും വളരും. കാരണം അവരെല്ലാവരും സിസ്റ്റം അനുസരിച്ചിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നവരാണ്. അത് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് നമുക്കറിയാലേ, ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും ഒരു കുലുക്കം സംഭവിച്ചോ? ഇല്ല. കാരണം കമ്പനി അതൊക്കെ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു, ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ വരും, ഇങ്ങനെയൊക്കെ വിഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ മുൻകൂട്ടി കണ്ടൊരു കമ്പനിയായിരുന്നു നമ്മുടെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇത് വന്നില്ല. അപ്പൊ കമ്പനി നമ്മളില്ലെങ്കിലും ഇല്ലെങ്കിലും കമ്പനി വളരും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മളാ കമ്പനിയുടെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഗുണം? നമുക്കാണ് ഗുണം. നമുക്കറിയാം നമ്മുടെ മഹാനായിട്ടുള്ള TCG, നമ്മുടെ ഫൗണ്ടറായിട്ടുള്ള TCGയുടെ ഒരു വിഷൻ, അദ്ദേഹം ആ 3 ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം, നവഭാരത നിർമ്മാണം, ബിൽഡിംഗ് ആൻഡ് ന്യൂ ഇന്ത്യ, ഏതെങ്കിലും അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടുംബം, അല്ലെങ്കിൽ ആ ആരോഗ്യം സ്വയം കാലിൽ നിൽക്കാനുള്ള സ്വയം പര്യാപ്തത, ഇത്രത്തോളം ഇതൊക്കെ ഈ ഒരു 3 ഒബ്ജക്റ്റീവ്സ്, അതാണ് നമ്മുടെ ആരോഗ്യം, സ്വയം പര്യാപ്തത, നവഭാരത നിർമ്മാണം. അപ്പോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും കമ്പനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും,
ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾ അല്ലെങ്കിൽ ഒരു നവഭാരത നിർമ്മാണം അവരുടെ കമ്പനിയുടെ ഒരു ലക്ഷ്യമായിട്ട് അവർ മാറ്റും ഇല്ല. എന്നാ ഏത് കമ്പനി വരുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം. അതിനപ്പുറം അവർക്ക് യാതൊരു ലക്ഷ്യമില്ല. അതേപോലെ തന്നെ നമ്മളുടെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ്, നമുക്കറിയാം സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തരുന്ന കാര്യമാണ് വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. ഞാനിത് ചെറുപ്പം മുതലേ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം. പക്ഷെ എന്താണ് സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റ് അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നിലും സ്ത്രീ ശാക്തീകരണം കൃത്യമായിട്ട് ഞാൻ എവിടെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ആർ സി മൂന്ന് സിസ്റ്റത്തിലേക്ക് വന്ന് അവിടുത്തെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയെങ്കിലും സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു പോയിന്റ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ആകുന്നുണ്ടെങ്കിൽ അത് ആർ സി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ്. അതേപോലെ തന്നെ ഞാൻ ആദ്യം പുച്ഛത്തോടെ കണ്ടൊരു കാര്യമായിരുന്നു നമ്മുടെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ഒക്കെ, കള്ളുപൊടി വീട് വലി ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക, എന്താണ് വൈദ്യുതിയുടെ നിയന്ത്രണം നമ്മൾ കൊണ്ടുവരിക, വെള്ളം അമൂല്യമാണ് അത് പാഴാക്കി കളയാതിരിക്കുക, അതുപോലെ തന്നെ ശബ്ദമലിനീകരണം. ഇതൊക്കെ ഞാൻ വിചാരിച്ചു എന്തിട്ടപ്പോ ഇതൊക്കെ കമ്പനിക്ക് ചെയ്തിട്ടുണ്ട് ഉപകരണം. പക്ഷെ 2000 ഓഗസ്റ്റിൽ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമ്മുടെ മഹാനായിട്ടുള്ള ടി സി ജി ഇതെല്ലാം നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 2022 നമുക്കറിയാം ഈ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്തുകൾ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമുക്ക് കറണ്ട് കേട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ എനർജി സേവ് ചെയ്യാൻ അല്ലെങ്കിൽ കറണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശബ്ദ മലിനീകരണം ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശബ്ദ മലിനീകരണം കാരണം കൊണ്ടുള്ള പ്രശ്നങ്ങൾ മൂലം. അപ്പോൾ ഇതെല്ലാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു, പക്ഷെ അന്ന് നമ്മൾക്കിതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോ കമ്പനി എത്രത്തോളം ദൂരത്തേക്ക് സഞ്ചരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെയും കാര്യം അനുസരിച്ചിട്ടല്ല, ഇനി കുറച്ച് നാളുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വെള്ളത്തിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇന്ന് വെള്ളത്തിന് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലെങ്കിൽ നാളെ നമുക്ക് പൈസ കൊടുക്കാതെ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വന്നിരിക്കാം. അന്നത്തെ കാലത്തെ കണ്ടിട്ട് നമ്മുടെ കമ്പനി ഇന്ന് വെച്ചിട്ടുള്ള ലക്ഷ്യമാണ് എന്ത്? വെള്ളം അമൂല്യമാണ്, അത് നോക്കി മാത്രം പാഴാക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ശബ്ദ മലിനീകരണം, വൈദ്യുതി നിയന്ത്രണം, ഇതെല്ലാം എന്തുകൊണ്ട് കമ്പനി ഇതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞുതരുന്നു? കമ്പനിക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് കമ്പനിക്ക് പൈസ ഉണ്ടാക്കുക, കമ്പനി രക്ഷപ്പെടുക എന്നുള്ളതല്ല. ആർ സി എമ്മിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും ആരോഗ്യവാന്മാരായിരിക്കണം. അതിനൊപ്പം തന്നെ അവരെല്ലാവരും ആർ സി എം സിസ്റ്റം കൃത്യമായിട്ട് വേണം ഫോളോ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ഒരു ആവശ്യം കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. വേറെ ഏതെങ്കിലും കമ്പനി അങ്ങനെ നിങ്ങളത് പറഞ്ഞു തരുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു കമ്പനിയും പറയുന്നുണ്ടാവില്ല. കാരണം എന്താ, എല്ലാ കമ്പനിക്കാരുടെ ആവശ്യം പൈസ, പൈസയ്ക്ക് അപ്പുറം ലക്ഷ്യങ്ങളുള്ള കമ്പനി എവിടെ ഉണ്ടാവില്ല. ഇവിടെ എല്ലാവരുടെയും നമ്മളെ എല്ലാവരുടെയും ചിന്താഗതി എത്രത്തോളം ഹോസ്പിറ്റലിൽ വരുന്നോ അത്രത്തോളം നമ്മളുടെയൊക്കെ ആരോഗ്യം കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം ഹോസ്പിറ്റലിൽ വരുന്നു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അതിനനുസരിച്ച് കുറഞ്ഞു വരിക എന്നുള്ളതാണ്. പണ്ടത്തേനേക്കാളും ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളായിട്ട് കൂടി വരുന്നത്, കാരണം ആളുകൾ കൂടുതലുള്ള ഏരിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രോഗങ്ങൾ കൂടുതലുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ് മൊത്തം ആ ഹോസ്പിറ്റലിൽ ആളുകൾ പിടിച്ചെടുക്കാം. ഇതാണ് പ്രതിസന്ധി. പക്ഷെ നമ്മൾ ഡോക്ടറിനെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം നമ്മൾക്ക് ആരോഗ്യം കിട്ടുന്ന, ഡോക്ടറിനെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഉള്ള ആരോഗ്യം കൂടെ പോകുന്നത് മാത്രമല്ല, നമ്മുടെ ആ രോഗം താൽക്കാലികമായിട്ട് അടിച്ചമർത്തപ്പെടുകയും പുതിയൊരു രോഗം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രത്തോളം കപടമായിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തോന്നുന്നുണ്ടോ അതൊക്കെ മായമായിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ആർ സി എമ്മിലേക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ 100% ഉൽപ്പന്നങ്ങൾ, ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ അതാണ്. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കെമിക്കലുകളും അതിൽ ചേർന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്നിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോഴും നമ്മൾ 100% പ്രോഡക്റ്റ് യൂസ് നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. ഷർട്ടിന് നമ്മുടെ കൃത്യമായിട്ടുള്ള സൈസ് കുറച്ച് ഒരു 2 ഇഞ്ച് കൂടുതലുള്ള നമുക്ക് കിട്ടിയത് വേണ്ട, അതിക്ക് അത് അടിക്കാൻ വേണ്ടി എനിക്ക് അടിപ്പിക്കാൻ വേണ്ടി താല്പര്യമില്ല, ഞാൻ പുറത്തുനിന്ന്. പാന്റ്, ഷൂ, സോക്സ്, അണ്ടർവെയർസ് അതേപോലെ തുടങ്ങിയിട്ട് ഈ കോട്ടടക്കം ആർ സി എമ്മിൽ, ഞാൻ ഇട്ടിരിക്കുന്ന കോട്ടടക്കം ആർ സി എമ്മിൽ ഉണ്ട്. അങ്ങനെ തുടങ്ങി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർ സി എമ്മിൽ കിട്ടാത്ത ഉൽപ്പന്നങ്ങളൊന്നും ഇല്ല. മൈദ, പഞ്ചസാര ഒഴികെ നമുക്ക് എന്തൊക്കെ വേണോ ആർ സി എം അതെല്ലാം തരും. ഇനി നമ്മൾ ഇന്ന് ഇല്ലാന്ന് വിചാരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വരെ നാളെ നമുക്ക് എത്തിച്ച് നമ്മുടെ കമ്പനി നമുക്ക് അത് എത്തിച്ചു തരുന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിക്കണം എന്ന് ഞാൻ ഇരുന്നിട്ടുണ്ട്. ആർ സി എമ്മിൽ കപ്പലണ്ടി വന്നാൽ എന്താ ഒരേ അങ്കത്തുള്ളത്? പക്ഷേ ആർ സി എമ്മിൽ കപ്പലണ്ടി വന്നു, കോട്ടഡ് പീനട്സ് ആർ സി എമ്മിൽ വന്നു. വിചാരിക്കാത്ത കാര്യമാണ് ആർ സി എമ്മിൽ കപ്പലണ്ടി വരുന്നുള്ളത്, ചിന്തിച്ചിട്ട് കൂടിയില്ല. പക്ഷെ വെറുതെ ചിന്തിച്ചിരുന്നു ആർ സി എമ്മിലൊക്കെ കപ്പലണ്ടി വന്നാൽ എന്താ ഒരു അങ്കെന്നുള്ളത്. കപ്പലണ്ടി വന്നു, ആ കപ്പലണ്ടി നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ, കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതിലെ കപ്പലണ്ടി നമ്മുടെ നാട്ടിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന കപ്പലണ്ടി നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി എന്ന് പറയുന്നത് ചുങ്ങി ചുളിഞ്ഞിട്ട് ഇത്ര പോകുന്ന കഷ്ണവും എടുക്കുന്നുണ്ടാവുക. പക്ഷെ ആ കോട്ടഡ് പീനട്സിലത്തെ കപ്പലണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് ആർ സി എമ്മിലെ ഓരോ ഉൽപ്പന്നങ്ങളും. ആർ സി എമ്മിലെ ജീരകം നമ്മൾ പുറത്ത് വാങ്ങിക്കുന്ന ജീരകം എന്തായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എല്ലായിടത്തും ഇന്ത്യയിലാണ് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള സ്പൈസസ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സ്പൈസസിന്റെ കിങ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്? ചണ്ടിയാണ്. എന്താണ് കാര്യം? നമുക്ക് കിട്ടുന്നതെല്ലാം ഗ്രേഡ് 2 ഓ ഗ്രേഡ് 3 ഉൽപ്പന്നങ്ങളാണ്. ഗ്രേഡ് 1 എല്ലാം ആരാണ് ഉപയോഗിക്കുന്നത്? പുറത്തുള്ളവർ കൊണ്ടുപോകുക, പുറത്തുള്ളവർക്ക് എക്സ്പെർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഗ്രേഡ് 1 നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ
എന്താ പറയുക പോക്കറ്റ് കയറുന്ന പൈസ കൊടുക്കാൻ വേണ്ടി വരും. ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആർ സി എന്ന് പറയുന്ന ഒരു സിസ്റ്റം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു സിസ്റ്റം നമ്മുടെ മുന്നിലേക്ക് നീട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു സിസ്റ്റം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിലും കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് വക വയ്ക്കാതെ നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങും. പക്ഷെ ഞാൻ ഇവിടെ ഇവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോഴും ആർ സി വരെ ചില ഉൽപ്പന്നങ്ങൾ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ നമ്മൾക്കറിയാം, ഞാൻ ആർ സി വിലേക്ക് വരുന്ന സമയത്ത് ആർ സി വിൽ നിന്ന് കിട്ടിയിരുന്ന ഷൂകൾ എന്ന് പറയുന്നത് അത്ര നല്ല ഷൂകളോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. എനിക്ക് എപ്പോഴും പോയിന്റ് ഷൂസ് ആയിരുന്നു ഇഷ്ടം, പക്ഷെ അപ്പൊ കിട്ടിയിരുന്ന പോയിന്റ് ഷൂസ് ആയിരുന്നില്ല. പക്ഷെ ആർ സി മില് ഉണ്ടെങ്കിൽ ആർ സി മില് കിട്ടിയതിന് ശേഷം ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുള്ളൂ, ആർ സി ഇല്ലാത്ത പുറത്തുനിന്ന് വാങ്ങിക്കുള്ളൂ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോ അന്ന് ഞാൻ അത് വാങ്ങിച്ചു. പക്ഷെ ഇന്ന് ആർ സി മില് എന്തോരം നല്ല നല്ല ഷൂകൾ വരുന്നുണ്ട്, ഇന്ന് എന്താ എന്തോരം നല്ല നല്ല ഷർട്ടുകൾ ആർ സി മില് വരുന്നുണ്ട്, എന്തോരം നല്ല നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ, പുതിയ പുതിയ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ, എന്തോരം നല്ല നല്ല സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഇപ്പോൾ ഉള്ളത് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ആ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും നമ്മൾക്ക് നമ്മുടെ വീട്ടിലോ നമ്മൾക്കോ വരില്ല എന്നുള്ള ഉറപ്പുണ്ട്. പിന്നെ എന്തിനും നമ്മൾ മടിച്ച് വെക്കണത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ 100% നമുക്ക് ആർ സി മില് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതെല്ലാം ഉപയോഗിക്കും. അപ്പൊ മാത്രമാണ് നമ്മൾക്ക് ധൈര്യപൂർവ്വം ഒരാളുടെ തൊട്ട് ആർ സി പറയാൻ പറ്റുള്ളൂ. ആർ സി മില് നമ്മൾ ഒരാ വ്യക്തിയെ നമ്മൾ കാണാൻ പോകുന്നു, ആ കാണുന്ന വ്യക്തിയോട് നമ്മൾ പറയുന്നു ആർ സി മില് എല്ലാം കിട്ടും, ഷർട്ട് കിട്ടും, പാന്റ് കിട്ടും, ഈട്ടിരിക്കുന്ന ഷർട്ട് ആർ സി മില് ആണോ വെച്ചാൽ അറിയോ ആർ സി മില്. നമ്മൾ കല്യാണ സിൽസിലെ ആടി സെയിൽ വന്നപ്പോഴത്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അവരെന്ത് പറയും, നമ്മളടുത്ത് പോയിട്ട് പണി നോക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ആർസിയിലാണ് നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പേരിന് ആർസിയം ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, ആർസിയം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ 100% നമ്മൾ പ്രൊഡക്ട് യൂസ് ചെയ്യാം. ഈ ഒരു 3 കൊല്ലത്തെ ആ പ്രയാണത്തിൽ ഇപ്പൊ ഒന്ന് സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു പൊസിഷൻ കഴിഞ്ഞ ഒരു മാസമാണ് അച്ചീവ് ചെയ്തത്. ഇതിനിടയിൽ ഇതേപോലെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ആർ സി മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആരോഗ്യം വരും. ആർ സി മിലെ ആരോഗ്യം പ്രധാനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഒരു സെഗ്മെന്റ് ന്യൂട്രിചാർജ്. അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഒരാളെ പോയിട്ട് അവരെ പോയിട്ട് കണ്ട് അവരെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ എഴുതി കൊടുത്ത് ഇത് ഇത്ര നാൾ കഴിച്ചോളും നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരുമെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് അവർ വിളിച്ച് നമ്മൾ പറയുകയാണ് നല്ല വ്യത്യാസം ഉണ്ടോട്ടോ, എനിക്ക് അന്ന് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇന്ന് എനിക്ക് ഇപ്പൊ ഇതിനൊക്കെ സാധിക്കുന്നുണ്ട് എന്ന് നമ്മളത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഒരു ഡോക്ടർക്കും ആസ്വദിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല ഡോക്ടർ രാജൻ സാറിനെ വിളിച്ച്. കാരണം ഡോക്ടർമാർ വരെ ആഗ്രഹിക്കുന്നത് അവർ വരെ മരുന്ന് എഴുതി കൊടുക്കുന്നത് അവരുടെ ഫ്രണ്ടിലത്തെ കടയിൽ എവിടെയാണോ മരുന്ന് നല്ല അവർക്ക് മിഷൻ കിട്ടുന്ന മരുന്ന് കിട്ടുള്ളത് അവിടേക്കാണ് എഴുതി കൊടുക്കുന്നത്. എന്റെ പേഴ്സണൽ ജീവിതത്തിൽ എനിക്കറിയാം ആർ സി എമ്മിൽ നിന്നും ഇതേപോലെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നടന്നത് നമ്മുടെ ടീമിലുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഇതേപോലെ കൺസൾട്ടേഷൻ ആയിട്ട് പോയപ്പോ ഒരു അലോപ്പതി ഡോക്ടറിന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അലോപ്പതി മരുന്ന് കഴിക്കില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കഴിച്ചു തന്നോളൂ, പക്ഷെ അലോപ്പതി മരുന്ന് ഞാൻ കഴിക്കില്ല എന്നുള്ളത് അദ്ദേഹം നമ്മളുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാ വെച്ചപ്പോ ആൾക്കറിയാം അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ഭവിഷ്യത്താണ് നമുക്ക് വന്ന് പോയിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന മുമ്പില് ഈ ഒരു വെള്ള ഷർട്ടും എല്ലാ കോട്ടും അതേപോലെ തന്നെ മറ്റേ സ്റ്റെത്തസ്കോപ്പും തേങ്ങയൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന ഈ ഡോക്ടറിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര വിശ്വാസമുള്ള ആളുടെ അടുത്ത് പോയിട്ട് അവർ തരുന്ന മരുന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കും. ഇതിന്റെ ഒക്കെ ഭവിഷ്യത്തുകൾ നമ്മൾ തന്നെയാണ് പിന്നീട് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത്. അപ്പൊ ഡോക്ടർ മരുന്ന് പറഞ്ഞു തരില്ല, അപ്പൊ നമ്മൾക്ക് മനസ്സിലാവില്ല, പിന്നീട് നമുക്ക് അതൊക്കെ നമുക്ക് പതിയെ പതിയെ മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ആളുകളെ രക്ഷിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ആർ സി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ മുന്നിലേക്ക് പ്രദാനം ചെയ്യുന്നത്. എങ്ങനെ പോയാലും നമുക്കറിയാം ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ അസുഖങ്ങൾ കൊണ്ട് വലയുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ പണ്ടൊക്കെ ആ രോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു, പക്ഷെ ഇന്ന് രോഗങ്ങളല്ലാതെ രോഗങ്ങൾ ഇല്ലാത്തൊരു ഒരു സമൂഹത്തിന് നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റില്ല. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം എന്ന് പറയുന്നത് പണ്ട് തീരെ ഇല്ലാത്തൊരു ആയിരുന്നു, കേട്ട് പരിചയം ഇല്ലാത്തവരായിരുന്നു. പക്ഷെ നമുക്കറിയാം ഇന്ന് ക്യാൻസർ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഏതെങ്കിലും ഒരാളെങ്കിലും പരിചയത്തിലുള്ള ഒരാളെങ്കിലും ക്യാൻസറുള്ള ഒരു വ്യക്തിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവും. കാരണം എന്താണ്, ഇന്നത്തെ ജീവിത ശൈലി എന്ന് പറയുന്നത് അത്രത്തോളം മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മുടെ സൊസൈറ്റീനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം ആർ സി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലായിടത്തും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ബംഗാൾ പണിയെടുത്തുകൊണ്ട് ജീവിക്കാം, കൂലിപ്പണിക്ക് വേണ്ടി ജീവിക്കാം, എല്ലാ പണികൾക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട്. പക്ഷെ അതില്ലേന്നല്ല പറയുന്നത്, പക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള നാട്ടുകളിലൊക്കെ
പാത്രം കഴുകുകയാണെങ്കിൽ പോലും ആ പാത്രം കഴുകുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് അവിടെ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മളെല്ലാവരും എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ പുച്ഛമനോഭാവത്തോടെയാണ് ചെയ്യുന്നത്. കൂലിപ്പണിക്കാരനെ കാണുമ്പോൾ കൂലിപ്പണിക്കാരനുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കാറുള്ളൂ, അതിനപ്പുറം അവരെ കൊടുക്കുന്നില്ല. അതേസമയം നമ്മളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവരുടെ വിളിച്ചെന്നിട്ട് സാറെന്ന് പറയാനുള്ള ഒരു പ്രേരണ മലയാളികൾക്കുണ്ട്. ഒരു ബാങ്കിലേക്ക് പോകുമ്പോൾ അവിടെ വരുന്ന വ്യക്തികൾക്ക് അനുസരിച്ചാണ് ആ ബാങ്കിലിരിക്കുന്ന ആളുകൾ തിരിച്ച് റെസ്പെക്ട് കൊടുക്കുന്നത്. പക്ഷെ ആർ സി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിങ്ങളെ എല്ലാവരും നിങ്ങളെ വിളിക്കുന്നത് എന്താണ്? സാർ, മേഡം. എന്താണ്? നിങ്ങളെല്ലാവരും ആർ സി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ മുന്നിൽ തുല്യരാണ്. നിങ്ങൾ പലരും പല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കും, പല ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കാം, പല കൾച്ചറിൽ വളർന്നു വന്ന ആളുകളായിരിക്കാം, പലതരത്തിൽ ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കാം, എല്ലാവരായിരിക്കാം. പക്ഷെ ആർ സി എന്ന സിസ്റ്റത്തിന്റെ കുടക്കീഴിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെല്ലാവരും ആർ സി എന്ന മുന്നിൽ തുല്യരാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സാർ ഓർ മേഡം എന്ന് നമ്മളെല്ലാവരും അഭിസംബോധന ചെയ്യുന്നത്. ആ ഒരു വില നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആർ സി എന്ന സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്കറിയാം, സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറവാണ്, വളരെയധികം കുറവാണ്. എവിടെ പോയിരുന്നെങ്കിലും അവിടുന്നെല്ലാം നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് കിട്ടുന്നല്ലാതെ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ, കാരണം എങ്ങനെ നമ്മൾ എവിടെ പോയിരുന്നെങ്കിൽ ആ പോകുന്നിടത്തൊക്കെ നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ എങ്ങനെ അവന്റെ പോക്കറ്റിലാക്കാന്നുള്ള ചിന്താഗതിക്ക് അപ്പുറം എങ്ങനെ നമുക്ക് അവിടെ നിന്ന് സന്തോഷം കണ്ടെത്താന്നുള്ളത് ഒരാളുടെയും കൺസേണിലുള്ള കാര്യമല്ല. അപ്പൊ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷെ ആർ സി എമ്മിന്റെ ഒരു മീറ്റിംഗിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ആർ സി എമ്മിന്റെ മീറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ അവസാനം എല്ലാവരും കൂടി ഒരു ഡാൻസ് ഉണ്ട് അല്ലെ. എല്ലാ വിഷമങ്ങളും നമ്മൾ ഒരുപാട് ടെൻഷനിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് വരുന്ന ആൾക്കാരായിരിക്കും, അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിലും ശരി, എത്ര വയസ്സുള്ള ആൾക്കാരാണെങ്കിലും എത്ര വയസ്സ് കുറവുള്ള ആൾക്കാരാണെങ്കിലും ചെറിയ കുട്ടികളുടെ ഒപ്പം അത്രയും വയസ്സുള്ള ആൾക്കാർ വരെ തുള്ളിച്ചാടുന്ന ഒരു സിസ്റ്റം, തുള്ളിച്ചാടിക്കൊണ്ട് ഉല്ലസിച്ച് ആർമാദിച്ചുകൊണ്ട് ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ആ അതൊക്കെ ആദ്യം കാണുമ്പോൾ എനിക്ക് ഇത് പ്രാന്തായിട്ടൊരു തോന്നിയത്. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി ഇത് കണ്ടു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് ആർ സി എമ്മിലേക്ക് വന്നതിന് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും പ്രാന്ത് വരും. എന്തിന്റെ പ്രാന്ത്? ഈ സന്തോഷം കൊണ്ട് പ്രാന്ത് വരും. കാരണം സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ വളരെ കുറവാണ്, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. ഈ ലോകത്തിൽ നമ്മൾ വളരെ ചുരുങ്ങിയ കാലഘട്ടം നമ്മൾ ജീവിക്കുന്നുള്ളൂ. നമ്മൾക്ക് ഒരുപാടുള്ള പോലെ തോന്നും, പക്ഷെ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലെ കാലം മാത്രമാണ് നമ്മൾ ഈ ഒരു ലോകത്തിൽ ഉണ്ടാവും. ആ സമയത്ത് സന്തോഷിച്ചിരിക്കുക, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ഇരിക്കുക എന്നുള്ളതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ ഒരു സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഒരു ആർ സി എന്ന് പറയുന്ന സിസ്റ്റത്തിലല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ മാതാപിതാക്കളെ എനിക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു തന്നെ. കാരണം എപ്പോഴും പോകേണ്ടി വന്നതിന് ചിലപ്പോൾ കർണാടക ബാംഗ്ലൂരിക്കാണ് ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ആഴ്ചയിലോ മാസത്തിലൊക്കെയാണ് എനിക്ക് കാണാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ അഭിമാനപൂർവ്വം പറയാം, എനിക്കിന്ന് എന്റെ ഉപ്പാടും ഉമ്മാടെയും ഒപ്പം വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്നത്. വേറെ ഏതെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരനെ ഈ ഒരു അവസ്ഥ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം, ഒരാൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യം ഇല്ല എനിക്കൊഴികെ. അതെന്തുകൊണ്ടാണ് തരുന്നത്? ആർസി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ തോളിൽ കൈയിട്ട് നടന്നുകൊണ്ട്, അവരുടെ ഒപ്പം ബിസിനസ് പറഞ്ഞുകൊണ്ട്, അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട്, ബിസിനസ് സംസാരിച്ചുകൊണ്ട്, ബിസിനസ് ബിൽഡ് ചെയ്ത് ടീം ബിൽഡ് ചെയ്ത് ഓരോ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ആർസി എന്ന് പറയുന്ന ഒരു സിസ്റ്റം എനിക്ക് ഒരുക്കി തന്നു. ചെറിയ കാര്യമാണോ മാതാപിതാക്കളുടെ ഒപ്പം നമ്മള് വാർത്ത ഒന്ന് ആസ്വദിക്കുക എന്ന് പറയുന്നത്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ ഒപ്പമാണ്. പക്ഷെ നമ്മൾക്ക് ആർക്കും ടൈം സ്പെൻഡ് ചെയ്യാനില്ലാതെ നമ്മുടെ മാതാപിതാക്കളുടെ ഒപ്പം കുറച്ച് നേരം സംസാരിച്ചിരിക്കാനാണ് അല്ലെ. നമ്മളെല്ലാവരും ഓരോ തിരക്കുകളാണ്. എന്ത് തിരക്കാണ്? നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള തിരക്കാണല്ലോ. ഒന്ന് പൈസ സമ്പാദിക്കാനുള്ള തിരക്ക്, രണ്ട് ആരോഗ്യം നിലനിർത്താനുള്ള തിരക്ക്. ഈ രണ്ട് തിരക്കുകളെയും കൃത്യമായിട്ട് ഒരു ചിട്ടയിലൂടെ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ രണ്ടിനും ഇല്ലാതാക്കാനുള്ള സിസ്റ്റമാണ് ആർ സി എന്ന് പറയുന്നത്. ആർ സി എന്ന സിസ്റ്റം നമ്മളുടെ എല്ലാ തിരക്കുകളുടെയും മുകളിലേക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ ആർ സി ഒഴികെ മറ്റൊരു തിരക്കും നിങ്ങൾക്കാർക്കും ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ആർ സി എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നിരിക്കുന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇത്രയും നല്ല നല്ല സിസ്റ്റം, അതായത് താഴെയുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നമ്മളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതെല്ലാം ആരുടെ തെറ്റാണ്? നമ്മുടെ മാത്രം തെറ്റാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഇഷ്ടംപോലെ ആളുകൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് ഒരു ഉയർന്ന സ്ഥാനത്തിലേക്ക് നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം വരുന്നവരെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് കൈയടിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തോളിൽ കൈയെടുത്ത കൈയടി കൊണ്ട് കങ്കരാച്ച് എന്ന് പറയും. പക്ഷെ അതെല്ലാം അവർ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, ഒരിക്കലും ആയിരിക്കില്ല. നമ്മളുടെ വിജയത്തിൽ അവർക്കൊക്കെ അസൂയ മാത്രമേ ഉള്ളൂ, എന്ന് മാത്രമല്ല നമ്മൾക്കും അവരുടെ വിജയത്തിൽ അസൂയ മാത്രമേ ഉള്ളൂ. പക്ഷെ ആർ സി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് ആ കാര്യങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. ഒരാൾ വിജയിക്കുമ്പോൾ അവിടെയാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. കാരണം അവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരാണ് നമ്മൾ. അവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, ആർ സി എന്ന സിസ്റ്റത്തിലേക്ക് ഞാൻ ഏറ്റവും ആക്റ്റീവ് ആവുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ആർ സി എമ്മിന്റെ ഒരു ക്ലാസ്സിൽ എനിക്ക് ഡോക്ടർ രാജൻ സാർ വേദിയിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കാൻ ഒരു അവസരം തന്നപ്പോ ഞാൻ ആകെ ബബ്ബ പഠിച്ചിട്ട് നാല് വാക്കുകളെ പറഞ്ഞുള്ളൂ. പക്ഷെ ആ പറഞ്ഞ നാല് വാക്കുകൾക്ക് വേണ്ടിയിട്ട് മുമ്പിൽ ഇരുന്ന ആളുകൾ എല്ലാവരും കൈയടിച്ചു. ഞാൻ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം, അന്നും അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ എനിക്ക് വേണ്ടി കൈയടിച്ചു. എന്തുകൊണ്ടാണ് അവർ കൈയടിച്ചത്?
ആ ഒരു മനോഭാവം ആർസിഎമ്മിലെ ആളുകൾക്ക് ഉള്ളൂ. എന്ത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെന്താണോ ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്, അത് എവിടെയും കിട്ടാത്ത ഒരു സംഭവമാണ്. പ്രോത്സാഹനം എവിടെയും കിട്ടാത്ത ഒരു സംഭവമാണ്. ഞാനത് ജീവിതത്തിൽ പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളോട് കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളെല്ലാവരുടെയും നാശാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്ന കുറച്ച് ആളുകളെ ഉള്ളൂ. അത് ആർസിഎമ്മിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഇവിടെ ഒരാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ ആ വിജയമാണ് നമ്മുടെ വിജയം. നമ്മുടെ താഴെയുള്ളവരെല്ലാവരെയും വിജയിപ്പിച്ചുകൊണ്ട് സ്വയം വിജയിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ആർസിഎം അല്ലെ. അപ്പൊ ഇത്രയും നല്ലൊരു സിസ്റ്റമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതും ഇത്രയും നല്ല പ്ലാനോട് കൂടിയിട്ട്, ഒരാളുടെയും പൈസ വെച്ചിട്ട് തിരുമറി ചെയ്യാതെ, നമ്മുടെ കാര്യം നമ്മൾ നോക്കിക്കൊണ്ട്, നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട്, ഇത്രയും നല്ല കൂട്ടായ്മകളിലൂടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്ക് കിട്ടിയിട്ടും നമ്മൾ അതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മൾക്കത് നമ്മളത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മൾ എല്ലാവരും പോരായ്മകൾ വരുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. ഞാൻ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇനിയിപ്പോ വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ടാവും, അതിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷേ അതിലെല്ലാം എല്ലാത്തിലും ചെറുതായിട്ടെങ്കിലും ഒരു പോയിന്റെങ്കിലും വ്യത്യാസമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ ഒരു പോയിന്റ് ആയിരിക്കാം അർജുൻ സാറ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പോയിന്റ് ആയിരിക്കാം നിങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിനെ, നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിനെ, നിങ്ങളുടെ ബിസിനസ് ലൈഫിനെ എല്ലാത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരൊറ്റ പോയിന്റിനായിരിക്കാം അത് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ലീഡേഴ്സ് വിളിക്കുമ്പോൾ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യാൻ പറയും, പക്ഷെ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം കണ്ടെത്തില്ല. ആർസിഎമ്മിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു ആ എഫേർട്ടൊക്കെ നമുക്ക് തിരിച്ചു തരും. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നത് സത്യത്തിൽ എഫക്ട് ആവുന്നത് ആർസിഎമ്മിലാണ്. കാരണം ആർസിഎമ്മില് ഞാന് ഡോക്ടർ രാജൻ സാർ എന്റെ സ്കൂൾ അല്ല കോളേജ് കാലഘട്ടം അവസാനിക്കുന്ന സമയത്ത്, അവസാനത്തെ ദിവസം സെന്റ് ഓഫിന്റെ സമയത്ത് എല്ലാ കൂട്ടുകാരും കൂടിയിട്ട് തീരുമാനിച്ചിരുന്നത് ഗോവയിൽ പോകാമെന്നായിരുന്നു. അപ്പോ ഗോവയിൽ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. പക്ഷെ അന്ന് അതിന്റെ തലേദിവസം ഡോക്ടർ രാജൻ സാറ് വിളിച്ചു പറഞ്ഞു നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഞാൻ പറഞ്ഞു നാളെ ഒരു പ്രോഗ്രാമും ഇല്ല, ഗോവയ്ക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു നാളെ ഒരു പ്രോഗ്രാമും ഇല്ല, ഇന്ന് തനസി എന്റെ ഒപ്പം ഒന്ന് വരണം, നമുക്ക് ചാമക്കാല വരെ ഒന്ന് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ നമുക്ക് വരാം. ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി നിന്നില്ല, ഞാൻ അങ്ങ് അതിന് പകരം രാജൻ സാറിനൊപ്പം ചാമക്കാലയ്ക്ക് പോകണം. സത്യം പറഞ്ഞ വിഷമം ഉണ്ടായിരുന്നു, കാരണം കൂട്ടുകാരന്മാരോടൊപ്പം അടിച്ചു പൊളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഗോവയിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് എങ്ങോട്ട് പോയി, ചമക്കാല പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പോയി. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആർസിഎം എന്ന സിസ്റ്റത്തിനായിരുന്നു. എന്ത്, എന്റെ സുഹൃത്ത് ബന്ധത്തിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആർസിഎം എന്ന സിസ്റ്റത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഗോവയിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കമ്പനി ഒരുക്കി തന്നു. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആർസിഎം തരും. തരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നമ്മൾ എന്താഗ്രഹിച്ചോ അതെല്ലാം നമ്മൾ തരും. നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തികളായിരിക്കാം. നമ്മളെ ചെറുപ്പം മുതൽ നമ്മൾ 10, 15, 18 വയസ്സാകുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇല്ലേ. ഇഷ്ടംപോലെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ നമ്മളുടെ വയസ്സ് കൂടി വരുന്നതിനനുസരിച്ച്, നമ്മുടെ പ്രാരാബ്ദങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച്, നമ്മുടെ കുടുംബജീവിതങ്ങളിലേക്ക് നമ്മൾ മുഴുകുന്നതിനനുസരിച്ചിട്ട് ഈ ആഗ്രഹങ്ങളെല്ലാം പതിയെ പതിയെ കുറയും. കുറഞ്ഞു ആഗ്രഹങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയാകും. പക്ഷെ ആർസിഎമ്മിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒരാഗ്രഹവും ഇല്ലാത്തതാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹങ്ങളെല്ലാം പൊടിതട്ടെടുക്കുക. ഇനി ആഗ്രഹങ്ങൾ ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടിത്തരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആർസിഎം എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അത്രയും ഉചിതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആർസിഎം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൊടിതട്ടെടുക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാൻ കൂടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആഗ്രഹമായി ചോദിച്ച നാളെ നടക്കുന്നല്ല, പക്ഷെ നടന്നിരിക്കുന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് നടത്തി തരാനുള്ള ഒരു കഴിവ് ആർസി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് ഉണ്ട്. ഒരുപാട്, ഇത് എന്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല, ഒരുപാട് വ്യക്തികൾക്ക് അറിയുന്നുണ്ടായിരിക്കുന്നത് നമ്മളെ ആഗ്രഹിച്ച പല കാര്യങ്ങളും ആർസിഎമ്മിൽ വന്നപ്പോൾ നേടിയിട്ടുണ്ടാവുക. ഒരു സ്റ്റേജിന് മുന്നിൽ വെച്ചിട്ട് നമ്മൾ അംഗീകരിക്കപ്പെടുക, അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് പലർക്കും അത് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷെ പലരുടെ ജീവിതത്തിലും ഇന്നേ വരെ അങ്ങനെ ഒരു അംഗീകാരങ്ങളോ ഒന്നും കിട്ടാത്ത ഒരു ഇഷ്ടംപോലെ വ്യക്തികൾ ഉണ്ടായിരിക്കും. സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാത്ത സ്വയം കരുതി പോയ എത്ര ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അവർക്കൊക്കെ സമൂഹത്തിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ആർസി. സ്ത്രീ ശാക്തീകരണം അല്ലെ, സ്ത്രീ ശാക്തീകരണത്തിൽ എത്രയോ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നതിൽ എനിക്ക് ഉറപ്പുണ്ട് പകുതിയിലധികം ആളുകളും സ്ത്രീകളായിരിക്കും. അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് ഒരു കുടുംബിനെയായിട്ട് വീട്ടിലെ അടുപ്പമൂതി പാത്രം കഴുകി തിരുമ്പി വൈകുന്നേരം ആകുമ്പോ ചോറും കറിയും വെച്ച്
ഭർത്താവിനെ നോക്കി നടന്നാൽ മതി എന്ന് പറയുന്ന സ്ത്രീകളെ ആ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് നാലാളുകൾക്ക് മുമ്പിൽ ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത്, അവരുടെ മുമ്പിൽ നാലാളുകൾക്ക് മുമ്പിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുത്ത്, 1000 രൂപയെങ്കിൽ 1000 രൂപ സ്വന്തമായിട്ട് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവരെ സ്വയം മനസ്സിലാക്കി കൊടുത്ത്, ഇന്ന് എത്രയോ ലേഡി ലീഡേഴ്സിനെ നമുക്കറിയാം, അങ്ങനെ ലേഡി ലീഡേഴ്സ് ആക്കിയിട്ട് വാർത്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആർസിഎം. സ്ത്രീ ശാക്തീകരണം വെറുതെ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ല കമ്പനി എന്ന് പറയുന്നത്, വെറുതെ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആർസിഎമ്മിലെ അവസരങ്ങൾ കിട്ടുന്ന ആർക്കാണ്? സ്ത്രീകൾക്കാണ്. വീരാംഗന PQC ഇതെല്ലാം ആണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിനപ്പുറം സ്ത്രീകൾക്ക് ഇവിടെ ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്റെ ഉമ്മ എന്ന് പറയുന്നത്. കാരണം ഈ ഞാനിപ്പോ ഇരിക്കുന്നതാണ് പനങ്ങാട്ടുകര എന്ന് പറയുന്ന ദേശത്താണ്. ഈ പനങ്ങാട്ടുകര ദേശത്തിലെ ഒരു കടയിൽ പോയിട്ട് തീപ്പെട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോലും എന്റെ ഉമ്മ പുറത്തിറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു. ഉമ്മ ഇന്നിപ്പോ ഷോപ്പിലുണ്ട്, ആർസിഎമ്മിന്റെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. ഒറ്റയ്ക്കാ പോയിരിക്കുന്നത്, ബസ് കയറിയിട്ട് പോയിരിക്കുന്നത്. ബസ് കയറിയിട്ടുള്ള പരിചയം ഇല്ലാതെ എത്തിയായിരുന്നു ആർസിഎമ്മിലേക്ക് വരുന്നതിന് മുമ്പ്. ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞപ്പോ എല്ലാം പഠിച്ചു. ഒരാളുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് സംസാരിച്ചിരുന്ന എത്തിയായിരുന്നു. ഇന്ന് ആരുടെ വേണമെങ്കിലും മനോഹരമായിട്ട് പോയിട്ട് ആർസിഎമ്മിന്റെ കാര്യങ്ങൾ പറയും. ഒരാൾ ഇപ്പൊ അവിടെ പറയുന്നത് തന്നെ ജൂനിയർ ഡോക്ടർ എന്നാണ്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്താണ്? ആർസിഎം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് അതിനെല്ലാം ഒരു സാഹചര്യം ഒരുക്കിയത്. ഇതിനെല്ലാം ഞങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയപ്പെട്ട റജന മേഡവും റമി സാർ കുഞ്ഞുമോഹൻ സാർ അടങ്ങുന്ന കുടുംബമാണ്. അവരുടെ ഞങ്ങൾ എത്രയോ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ഇവർ ഈ ആർസിഎം പറയാൻ വേണ്ടി വരുമ്പോ അവര് വരുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാതിലടച്ച ഉള്ളിൽ കയറി ഇരുന്ന് അവർ പോയതിനു ശേഷം മാത്രം പുറത്തിറങ്ങിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് വീട്ടുകാർക്ക് ഇതൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് എപ്പോഴും അവർ ചിന്തിച്ചു വരുന്നത് എങ്കിൽ ഇന്ന് ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സിസ്റ്റം, ഇന്ന് എനിക്ക് ഈ ഒരു വരുമാനത്തിൽ എത്തിപ്പെടാനുള്ള ഒരു അവസരം ഇതൊന്നും കിട്ടില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് 100% ഷുവർ ഉണ്ട്. അന്ന് അങ്ങനൊരു തീരുമാനം, നല്ലൊരു തീരുമാനം അന്ന് എടുക്കാൻ, അന്ന് തീരുമാനം അന്നൊരു നല്ലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയത് കാരണം കൊണ്ട് തന്നെ എന്തുണ്ടായി ഇന്ന് നല്ലൊരു ടീം എന്ന് മാത്രമല്ല, ടീം എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ പറയാം, എന്റെ ടീമിലുള്ള വ്യക്തികളെല്ലാം ഒരു ടീം അല്ലെങ്കിൽ എന്റെ അസോസിയേറ്റ്സ് അല്ലെങ്കിൽ ഡൗൺലൈൻസ് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. എല്ലാം എന്റെ കൂടെ പിറപ്പുകളോ പോലെയാണ്. ഒരു പെരുന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവണമോ എന്തൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിലുണ്ടാവും, ഒരേ സ്ഥലത്തിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരാളും. എടുത്തു പറയേണ്ട ഒരുപാട് വ്യക്തികളുണ്ട്. എന്റെ സ്വന്തം സഹോദരി പോലെ കാണുന്ന ശബന മേഡം, അതുപോലെ തന്നെ സ്വന്തം അനിയനെ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനായിട്ട് വരുന്ന ഇപ്പൊ നമ്മുടെ ഈകളച്ചുള്ള ദഗിൻ സാർ തുടങ്ങി, രാജൻ സാർ, സുരേഷ് സാർ, ഇവരെല്ലാവരും ഒരിക്കലും ഒരു ടീമായിട്ട് ഒരു ടീം മെമ്പേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അതേപോലെ തന്നെ അറിയാം ചന്ദ്രൻ സാർ, അജിത മേഡം തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ വ്യക്തികൾ ഞങ്ങളുടെ ടീമിലുണ്ട്. അവരെല്ലാവരും കുടുംബത്തിലെ ഒരംഗം. പേരെടുത്ത് പറയാത്തവരുണ്ടെങ്കിൽ ദൈവത്തിൽ ക്ഷമിക്കണം, പെട്ടെന്ന് പേരുകൾ ഓർമ്മ വരാത്തത് കൊണ്ടാണ്. പക്ഷെ ഇവരുടെ ആരുടെയും പേര് പറഞ്ഞില്ല എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായി പോകുന്നത്. കാരണം കുടുംബ ബന്ധങ്ങൾ എനിക്ക് വളരെയധികം കുറവാണ്. അതായത് ഉപ്പാക്ക് 7 മക്കളുണ്ട്, പക്ഷെ 5 ഞങ്ങൾക്ക് വളരെയധികം ബന്ധങ്ങൾ കുറവാണ്. ഒരു എന്റെ 2 അനിയന്മാരുടെ അപ്പുറം എനിക്ക് വേറെ അനിയനെന്ന് പറയാനോ ചേട്ടനെന്ന് പറയാനായിട്ട് യാതൊരു ടെൻഷനുമില്ല. കൂട്ടുകാരന്മാരും എനിക്ക് വളരെയധികം കുറവാണ്. വളരെയധികം കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയർ ഓഫ് റെയർ എന്ന് പറയാം. ഒരു കൂട്ടുകാരനാണ് ആകെ കൂടിയിട്ട് ഈ നാട്ടിലുള്ളൂ. ആ കൂട്ടുകാരനും അത്ര ഡീപ്പസ്റ്റ് കൂട്ടുകാരൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും നാൾ ജീവിച്ചതിൽ നമുക്കറിയാം ഇഷ്ടംപോലെ കൂട്ടുകാരനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുള്ളൂ, നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന്റെ പോസിറ്റിവിറ്റി കണ്ടുകൊണ്ട് നമ്മുടെ ആർസിഎമ്മിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ സാധിക്കാത്ത ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു കൂട്ടുകാരനല്ല, ഹീസ് എ ഫേക്ക് ഫ്രണ്ട്. അപ്പൊ ഞാനത് മനസ്സിലാക്കി, ഇഷ്ടംപോലെ ആളുകൾ എന്റെ ഫേക്ക് ഫ്രണ്ട് ആണെന്ന് മനസ്സിലാക്കി, അവരെ ഇപ്പോൾ നൈസായിട്ട് ഞാൻ ഒഴിവാക്കി. പക്ഷെ അതിലെനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം അവിടെ എന്റെ സമയം കളയുന്ന, എന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന, എന്റെ സമയത്തെ യൂട്ടിലൈസ് ചെയ്തിരുന്ന ആ ഫ്രണ്ട്സിനെ എനിക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ ആർസിഎം സിസ്റ്റം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ തന്നു. ആ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്രായപരിധി ഇല്ലാത്തവരാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഭാഗത്ത് ഒരു അതിരില്ലാത്തവരാണ്. അങ്ങനെ ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ എനിക്ക് ആർസിഎം എന്ന് പറയുന്ന സിസ്റ്റം തന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും എന്റെ ഫ്രണ്ട്സ് ആണെന്ന് തന്നെ പറയാം. അത് ടീം ബേസ് ചെയ്തുകൊണ്ടല്ല, ഒരുപാട് ലവ് ലൈൻസ്, അതായത് ഒരുപാട് ക്രോസ് ലൈൻസ്. അവരെല്ലാവരും എന്താണ് നമ്മുടെ ക്രോസ് ലൈൻസ് പറയുന്നത്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതായത് ഇന്നലെ ഞാൻ നമ്മുടെ സുരാജ് സാറിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട പേളച്ചിയൂർ സുരാജ് സാറിന്റെ 3 ദിന ക്ലാസ്സിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ക്ലാസ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടെ പോയിരുന്നതിൽ ഭൂരിഭാഗം ആളുകളും അവരെല്ലാവരും ഇഷ്ടം, എന്താ പറയാ, നമ്മുടെ മനസ്സിനോട് അത്രത്തോളം അടുത്തറിയുന്ന ആളുകളാണ് അവരെല്ലാവരും. അപ്പൊ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം, ആ ഒരു കൂട്ടായ്മ, ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാണെങ്കിലും നമുക്കറിയാം അവിടെ ഒരു ആർസിഎമ്മിന്റെ ആളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അവിടെ പെട്ടുപോകില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ഇല്ലേ, എവിടെ പോയതെങ്കിലും നമ്മൾക്ക് അവിടെ ലോക്കാവില്ല, കാരണം അവിടെ ഒരു ആർസിഎംകാരൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും, ഷോർട്ട് ഫിലിം അടിച്ചായിരുന്നു ഞാൻ കുറച്ചൊക്കെ. അപ്പൊ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം പോയി. ട്രിവാൻഡ്രത്ത് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ലുലു മാൾ, അവിടെ കുറച്ച് കൂട്ടുകാരന്മാരായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ
കൂട്ടുകാരന്മാരുടെ ഇടയിൽ നമുക്ക് എന്തോരം വില ഉണ്ടാവും, നമ്മൾ ആർസെമിൽ സ്റ്റാർ പ്ലാറ്റിനം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് അതിന്റെ വിലയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പുറത്ത് തോളില് കൈ തട്ടിയിട്ട് പറയാണ് തൻസി സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പോ അവിടെ നമ്മുടെ റേഞ്ച് എന്താണ്? ഞാനൊരു വലിയ വ്യത്യാസം കൊണ്ടല്ല പറയുന്നത്, പക്ഷെ അവിടെ നമ്മളെ യൂത്ത് ഐക്കൺ മീറ്റിംഗിൽ അദ്ദേഹം കണ്ടതുകൊണ്ട് തൻസി സാർ അല്ലേ എന്ന് വെച്ചിട്ടാണ് എന്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചത്. അപ്പോ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ ആളുകൾ തിരിച്ചറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അപ്പൊ മുതൽ കൂട്ടുകാരന്മാർക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ മാറി. അപ്പോ ഓരോ ലൈഫ് ചേഞ്ച് മൊമെന്റ്സ് നമുക്ക് ആർസിമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളല്ല, വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിത്തരാൻ ഉതകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആർസിം എന്ന് പറയുന്നത്. നമ്മൾ എന്താഗ്രഹിച്ചോ അതിലേക്കെല്ലാം നമ്മൾ എത്തിപ്പെടും, പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്രയത്നിക്കണം. പ്രയത്നമില്ലാതെ നമ്മൾ ഇവിടെ എത്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഒന്നാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലിക്ക് നമുക്ക് ഇന്ന് പൈസ കിട്ടുന്നുണ്ട്, നമുക്ക് നാളെ ജോലി ചെയ്യുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നാളേക്ക് നമുക്ക് സാലറി ഇല്ല. ഇനിയിപ്പോ ഉപ്പ റെയിൽവേയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം, പക്ഷെ അദ്ദേഹം പെൻഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് പകുതിയായി. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉമ്മ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അതിനേക്കാളും പകുതിയായി. ഇതിനെന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ? നമ്മൾക്ക് ഇന്ന് ഉപ്പ കിട്ടുന്ന സാലറി കൊണ്ട് നമുക്ക് ഇന്നത്തെ കുടുംബം നയിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും കൊല്ലങ്ങൾ 20 കൊല്ലം കഴിഞ്ഞിട്ട് പെൻഷൻ ആയി കഴിയുമ്പോൾ അതിന്റെ പകുതി സാലറി കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യം നടക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ആർ സി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിങ്ങൾ റിട്ടയർ ആയിക്കോ, 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ റിട്ടയർ ആയിക്കോ, പക്ഷേ നിങ്ങളുടെ ഇൻകത്തിൽ എന്തെങ്കിലും കുറവ് വരും? ഇല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നും മൂർത്തി സാറും ഡോക്ടർ രാജൻ സാറും ഒക്കെ അനുദിനം ആർസിമിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്? ഒരിക്കലല്ല. അവർക്ക് ഇന്ന് എന്ത് ഒരു ദിവസം പോലും അവർ ആർസിമിന് വേണ്ടി പ്രവർത്തിക്കാതിരുന്നാൽ പോലും അവർക്ക് ആ ഇൻകത്തിൽ ഒരു കുറവും വരില്ല, പക്ഷെ അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ആർസിമിനെ അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു മാത്രമല്ല, ആർസിമിനെ അത്രത്തോളം അവർ പ്രണയിക്കുന്നു. ആർസിമിനോട് പ്രണയമാണ് അവർക്ക്. ആ പ്രണയമാണ് അവരെ ഇന്ന ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്, ആരും കാണുമ്പോൾ അംഗീകരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. ആ ഒരു പ്രണയമാണ് അവരെ നേടിയെടുക്കുന്നത്. നമുക്കറിയാലോ നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് ആയിട്ടുള്ള യൂത്ത് ഐക്കൺ ലീഡേഴ്സ് ആയിട്ടുള്ള അർജുൻ സാറ്, സുരാഗ് സാറ്, ഇവരൊക്കെ ആഷിഷ് സാറ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമുക്കുണ്ട്. അവരെല്ലാവരും ആർസിമിനോട് ഡെഡിക്കേറ്റഡ് ആണ്. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു നമ്മുടെ മെയിൻ ലീഡേഴ്സ് എല്ലാവരും തായ്ലൻഡ് ട്രിപ്പിലാണ്, നമ്മുടെ കമ്പനി നൽകുന്ന ട്രിപ്പില്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കണം. ആരാണ് ഏറ്റെടുത്തത്? നമ്മുടെ യൂത്ത് ഐക്കൺസ് ഇങ്ങനെ നമ്മൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? നമുക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, പക്ഷെ ആർസിം എന്ന സിസ്റ്റത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. ഇത് ഒരാളുടെ മാത്രം കടമയല്ല. ആർസിം എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആർസിമിൽ എങ്ങനെ ചെയ്യണം എന്നത് ഒരാളുടെ മാത്രം കടമയല്ല, എല്ലാവരുടെയും കടമയാണ്. നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ടെങ്കിൽ പ്രോഗ്രാം തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി, അപ്പൊ സ്വാഗതം കഴിയും. അപ്പൊ ആളുടെ പുതിയ മുഖ്യ അതിഥിയുടെ പ്രോഗ്രാം ആവും, അപ്പൊ അത് കേൾക്കാം. പ്രോഗ്രാം കഴിഞ്ഞാലും 10 മിനിറ്റ് മുമ്പ് ഇറങ്ങാം. എന്തുകൊണ്ടാണ്? അപ്പൊ നമുക്ക് അവിടുത്തെ കസാലയൊന്നും മടക്കി വെക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ അവിടെ വേസ്റ്റ് വറക്കാണ്ട് വരില്ല. അപ്പൊ നമുക്ക് 10 മിനിറ്റ് മുമ്പ് ഇറങ്ങാം. ഇതാണ് നമ്മുടെ ചിന്താഗതി. പക്ഷെ ആർസിമിൽ നമ്മൾ ഓരോ വ്യക്തികളും ഈക്വലി ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാൻ കഴിയുള്ളൂ. എന്ന് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു, അന്നേ നമുക്ക് നെഞ്ഞത്ത് കൈവച്ചാൽ പറയാൻ പറ്റുള്ളൂ നമ്മളൊരു നല്ല ലീഡറാണെന്നുള്ളത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങണം. അല്ലാതെ നമ്മൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും മറ്റുള്ളവർ ചെയ്തോട്ടെ, നമ്മൾ വേണമെങ്കിൽ പ്രോഗ്രാം കേൾക്കാം, നമ്മൾ വേണമെങ്കിൽ ആളുകളെ ചേർക്കാം എന്നുള്ള മൈൻഡിൽ നമ്മൾ നടക്കരുത്. ആർസിം ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല. ആർസിം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ആർ സ്റ്റാൻഡ്സ് ഫോർ റെസ്പോൺസിബിലിറ്റി. അപ്പോ ഇത്രയും നല്ലൊരു സിസ്റ്റം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ വേണ്ട വിധേയത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പല സാഹചര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്ത് പണിയെടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം, പക്ഷെ മറ്റൊരുത്തന്റെ സന്തോഷം കൊണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ആർസിയം ചെയ്തേ പറ്റും. മറ്റൊരുത്തനെ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആർസിയം നിങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് പാസീവ് ഇൻകം നേടിക്കൊണ്ട്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർക്കും എഴുത്തുകാർ അതേപോലെ തന്നെ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണ് റോയൽറ്റി ഇൻകം കിട്ടുന്നത്. ഇതിന് പുറമെ റോയൽറ്റി ഇൻകം മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തികളാണ് ആര്, നമ്മൾ. അപ്പോൾ ഇത് വാങ്ങിക്കുന്നത് വെറുതെയാണോ? അല്ല, നമ്മൾ മുമ്പ് ചെയ്തു വെച്ച വർക്കിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ ഈ ഒരു റോയൽറ്റി ഇൻകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം ഇട്ട് പോയില്ല. അപ്പോൾ ആ റോയൽറ്റി ഇൻകം വാങ്ങിക്കാനുള്ള സാഹചര്യം ആർസിമിലുണ്ട്. അത് വാങ്ങിക്കുക എന്നുള്ളത്, വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ അത് ദൃഢനിശ്ചയെടുക്കണം. ആർസിമിൽ ഞാൻ ഒരു റോയൽറ്റി അച്ചീവർ ആയിരിക്കും, റോയൽറ്റി ഇൻകം പാസീവ് ഇൻകം ഞാൻ നേടും എന്നുള്ളൊരു ഒരു ഉറച്ച വിശ്വാസം നമ്മൾ എല്ലാവരും എടുക്കുക. ഇങ്ങനെ എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു പ്രസ്ഥാനം, ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അതിന് മാത്രം ഉതകുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആർസിം എന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ സാധ്യതകൾ ഇനി മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആർസിമിന്റെ ഓരോ ഉൽപ്പന്നങ്ങളെയും കൊണ്ട് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിച്ചുകൊണ്ട് സ്ലോ ആണെങ്കിലും ശരി, എല്ലാവർക്കും പെട്ടെന്നൊന്നും ഗ്രോത്ത് ഉണ്ടായെന്ന് വരില്ലേ, പക്ഷെ
നത്തിങ് ഈസ് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. അതായത് ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഭേദമാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളത്. അപ്പോൾ ചെറിയ ചെറുതായിട്ടാണെങ്കിലും ശരി, പടിപടിയായിട്ടാണെങ്കിലും ശരി, മെല്ലെ മെല്ലെ ആണെങ്കിലും ശരി, നമ്മൾ മെല്ലെ മെല്ലെ ഗ്രോത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒരാളെ പോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അച്ചീവ്മെന്റുകളിലേക്ക് എത്തിക്കോളാൻ പറ്റുന്നില്ല. കാരണം ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കാപ്പബിലിറ്റി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. പലരും പല ഫിനാൻഷ്യൽ കാപ്പബിലിറ്റി ഉള്ളതാണ്, പലരും പല മേഖലകളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ എല്ലാവരും പറയുന്നത് ഒരേപോലെ തന്നെ എല്ലാവരും കേട്ടോളുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്നതും കേൾക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പോ നമ്മൾ ഒന്ന് കേൾക്കുമ്പോൾ രണ്ടാമത്തത് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കാതെ ആ നെഗറ്റീവുകളിലൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആർ സി എം എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. എന്ന് മാത്രമല്ല, ഇഷ്ടംപോലെ ആളുകൾ നെഗറ്റീവ് പറഞ്ഞു തരാനായിട്ടുണ്ടാവും. നമ്മളത് ചെയ്യുമ്പോൾ നീ ഇതാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ച് കളിയാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഏറ്റവും സ്പെഷ്യലായിട്ട് പറയുന്നത് യൂസിനെ സംബന്ധിച്ചോളാം, ഇഷ്ടംപോലെ ആളുകൾ, അതാ നമുക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ എന്താ വേറെ പണി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരുത്തരും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. അങ്ങനെ പറയുന്നവരോടൊക്കെ ചോദിക്കുക, ശരി ഞാനത് ചെയ്യുന്നില്ല, അപ്പൊ അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തരും പറഞ്ഞു തരില്ല ഇതാണ് നീ ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരുത്തരും പറഞ്ഞു തരില്ല, കാരണം അവർക്ക് അറിയില്ല. അവർക്ക് പറയാ അറിയാന്നുള്ളത് ഈ നെഗറ്റീവ് പറഞ്ഞിട്ട് ആൾക്കാരെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾക്ക് ഈ നെഗറ്റീവുകളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതെല്ലാം സ്വാഭാവികമാണ്, അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് അവർ പറഞ്ഞു തരുന്നതാണ് ഇത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ ഒരു സിസ്റ്റം ഉണ്ട്, ഈ ഇത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് നമ്മൾക്ക് വഴിയാട്ടി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരനൊക്കെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ സുഖകരമായിട്ട് ബിസിനസ്സിൽ മുന്നേറുക. അപ്പോൾ ഇത്രയും നല്ലൊരു സിസ്റ്റം മുന്നിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എല്ലാ പ്രോഡക്റ്റുകളും 100% പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ടീമിനെ വാർത്തെടുത്തുകൊണ്ട് നല്ല തരത്തിൽ സെയിൽ ചെയ്തുകൊണ്ട് നല്ല തരത്തിൽ നല്ല ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് നല്ല ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നേറുക. എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ഈ ഒരു നൽകിയൊരു ഇളയ സെഷൻ എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും വേണ്ടി ഒരു പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് എനിക്ക് ഒരു സെഷൻ തന്ന അർജുൻ സാറിനും സുരാജ് സാറിനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു വാക്കുകൾ ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഒരു മാസം ബിസിനസ്സിൽ വലിയ വലിയ ഗ്രോത്ത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജി ആർ സി എം, ഗുഡ് ആർ സി എം, താങ്ക് യു, താങ്ക് യു ഓൾ.